اللهم صل وسلم وبارك على سيدنا محمد وعلى آله وأصحاب سيدنا وشفيعنا ومولانا محمد. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله وكونوا مع الصادقين. صدق الله مولانا العظيم. قال سيدنا وحبيبنا محمد صلى الله عليه وسلم: بادروا بالأعمال الصالحة فستكون فتن كقطع الليل المظلم يصبح الرجل مؤمنا ويمسي كافرا ويمسي مؤمنا ويصبح كافرا يبيع دينه بغرض من الدنيا. صدق رسول الله. ഏറ്റവും സമാദരണീയനായ ഷെയ്ഖുന അവർകളെ, മറ്റു ഉലമാക്കളെ, സാദാത്തുക്കളെ, പ്രിയപ്പെട്ട മുഅല്ലിമീങ്ങളെ, മുതഅല്ലിമീങ്ങളെ, ഏറ്റവും ബഹുമാനമുള്ള കാരണവന്മാരെ, സുന്നത്ത് ജമാഅത്തിൻ്റെ സ്നേഹനദികളായ കൂട്ടുകാരെ, ഒരുപാട് ആലിമീങ്ങളുടെയും സയ്യിദന്മാരുടെയും ബഹുമാനപ്പെട്ട ഖമറുൽ ഉലമാ ഷെയ്ഖുന അവർകളുടെയും പ്രസംഗവും ദുആയും എല്ലാം കഴിഞ്ഞതിന് ശേഷം ഇനി ഒരു നീണ്ട പ്രസംഗത്തിൻ്റെ ആവശ്യം ഇല്ല, അരമണിക്കൂർ കൊണ്ട് പ്രസംഗം നിർത്തണം എന്ന് തന്നെ നേരത്തെ ഉസ്താദ് പറഞ്ഞിട്ടുമുണ്ട്. അത് പൂർണ്ണമായും പാലിക്കാൻ ഇൻഷാ അല്ലാ അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, ലോകത്ത് 124,000 പരം അംബിയ മുർസലീങ്ങളെ അള്ളാഹു നിയോഗിച്ചിട്ടുണ്ട്. അംബിയ മുർസലീങ്ങളുടെ ചരിത്രം പരിശുദ്ധ ഖുർആൻ പല സൂറകളിലായി നമുക്ക് വിവരിച്ചു തന്നിട്ടുണ്ട്. ഓരോ കാലഘട്ടങ്ങളിലും അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ദഅവത്ത് നിർവഹിച്ച മഹാന്മാരായ അംബിയ മുർസലീങ്ങൾ, അവർ ഓരോ കാലങ്ങളിലും നേരിട്ട വെല്ലുവിളികൾ വ്യത്യസ്തമായിരുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ആദം നബി അലൈഹിസ്സലാം മുതൽ മഹാനായ റൂഹുല്ലാഹി ഈസ അലൈഹിസ്സലാം വരെയുള്ള അംബിയാക്കളുടെ ചരിത്രം പരിശുദ്ധ ഖുർആൻ നമുക്ക് വ്യക്തമായി പഠിപ്പിച്ചു തന്നു. അവർ ദീനി ദഅവത്ത് നിർവഹിച്ച കാലങ്ങളിലുണ്ടായിരുന്ന ആളുകളുടെ അവസ്ഥയും അവരുടെ പ്രതികരണവും അള്ളാഹു പഠിപ്പിച്ചു തന്നു. മഹാനായ ആദം നബി അലൈഹിസ്സലാമിൻ്റെ കാലം മുതൽ തുടങ്ങി വെച്ച ദീനി ദഅവത്ത്, അത് ഏറെക്കുറെ ഒരു സമൂഹം എന്ന നിലയിൽ കൂടുതൽ ആളുകളുള്ള കാലഘട്ടത്തിൽ ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹിസ്സലാം ഏറ്റെടുത്ത് നിർവഹിക്കുകയാണ്. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാമാണ് അംബിയാക്കന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ കാലം ദീനി ദഅവത്ത് നിർവഹിച്ചിട്ടുള്ളവർ. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം ദഅവത്ത് നടത്തിയ അത്രയും കാലം യഥാർത്ഥത്തിൽ വേറെ ഒരു പ്രവാചകനും ദഅവത്ത് നടത്തിയിട്ടില്ല. وعاش يدعو بآيات مبينة في قومه 1000 عام غير 50. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം 1000-ൽ നിന്ന് 50 ഒഴിവാക്കിയാൽ കിട്ടുന്ന 950 കൊല്ലം പ്രവാചകനായി നബിയായി ദഅവത്ത് നടത്തിയവരാണ്. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം ദഅവത്ത് നടത്തുമ്പോൾ നൂഹ് നബി അലൈഹിസ്സലാമിന് ഏൽക്കേണ്ടി വന്ന ശത്രുതകളും എതിർപ്പുകളും പരിശുദ്ധ ഖുർആൻ നമുക്ക് വളരെ വ്യക്തമായി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. യഥാർത്ഥത്തിൽ നൂഹ് നബി അലൈഹിസ്സലാം എത്രയോ നീണ്ടകാലം ദഅവത്ത് നടത്തിയിട്ടും വളരെ കുറഞ്ഞ ആളുകൾ മാത്രമേ നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ ദഅവത്ത് സ്വീകരിച്ചുള്ളൂ എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ആ കാലഘട്ടത്തിലെ ജനങ്ങളുടെ മാനസികാവസ്ഥയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. 950 കൊല്ലം ഒരുപാട് മുഅ്ജിസത്തുകളും ഒരുപാട് വലിയ വലിയ അത്ഭുത സംഭവങ്ങളും ജനങ്ങൾക്ക് കാണിച്ചു കൊടുത്തുകൊണ്ട്
ഒരു പ്രവാചകൻ ദഅവത്ത് നടത്തിയിട്ട് വളരെ കുറഞ്ഞ ആളുകൾ മാത്രമേ അതിൽ നിന്ന് ഹക്കായ പ്രസ്ഥാനത്തെ സ്വീകരിച്ചുള്ളൂ എന്ന് വരുമ്പോൾ അത് നൂഹ് നബി അലൈഹി സ്വലാമിന്റെ കഴിവുകേടായിട്ടല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. മറിച്ച് ആ കാലഘട്ടത്തിലെ ജനങ്ങളുടെ ദുഷ്ട ബുദ്ധി എത്രമാത്രമായിരുന്നു എന്നാണ് നാം ചിന്തിക്കേണ്ടത്. ചില ആളുകൾ മനസ്സിലാക്കുന്നത് നൂഹ് നബി അലൈഹിസ്സലാം 950 കൊല്ലം ദഅവത്ത് നടത്തിയിട്ടും നൂഹ് നബിക്ക് കുറഞ്ഞ ആളുകളെയല്ലേ കിട്ടിയുള്ളൂ, അതുകൊണ്ട് അമ്പിയാക്കന്മാരുടെ കൂട്ടത്തിൽ ദഅവത്ത് രംഗത്ത് ഏറ്റവും കൂടുതൽ പരാജയപ്പെട്ട ആളായിരിക്കും നൂഹ് നബി എന്നാണ് ചില ആളുകൾ കണക്ക് കൂട്ടുന്നത്. യഥാർത്ഥത്തിൽ പ്രിയമുള്ളവരെ, 1000 കൊല്ലം മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം ദഅവത്ത് നടത്തിയിട്ടും വളരെ കുറഞ്ഞ ആളുകൾ മാത്രമേ നൂഹ് നബിയെ കൊണ്ട് വിശ്വസിക്കാൻ തയ്യാറായുള്ളൂ എന്ന് നമ്മൾ പഠിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ആ കാലഘട്ടത്തിലെ ജനങ്ങളുടെ മനസ്സ് എത്രമാത്രം മോശമായിരുന്നു എന്നാണ് നാം അതിലൂടെ ചിന്തിക്കേണ്ടത്. അവസാനം ആ പ്രവാചകന് തന്നെ ആ ജനതയ്ക്കെതിരെ അള്ളാഹുവിനോട് ദുആ ചെയ്യേണ്ടി വന്നു. ആ പ്രവാചകനെ തന്നെ അള്ളാഹുവിനോട് ആ ജനതയ്ക്കെതിരെ ദുആ ചെയ്യേണ്ടി വന്നു. പടച്ചവനെ, ഈ ഭൂലോകത്ത് അവിശ്വാസികളായ ജനങ്ങളുടെ ഒരു വിഭാഗത്തിൻ്റെയും ഒരൊറ്റ അവിശ്വാസിയുടെയും വീടിനെ നീ ബാക്കി വെക്കല്ലേ എന്ന് ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹിസ്സലാം പടച്ചവനോട് ദുആ ചെയ്തു. ആ ദുആഇന്റെ ഒടുവിലാണല്ലോ അല്ലാഹു സുബ്ഹാനഹു വതആല വലിയ പ്രളയം സൃഷ്ടിച്ചത്, വലിയ വെള്ളപ്പൊക്കം സൃഷ്ടിച്ചത്. നിങ്ങൾ മനസ്സിലാക്കണം, ഒരു അടുപ്പിൽ നിന്നാണ് വെള്ളം പൊന്തിയത്. ഒരു അടുപ്പിൽ നിന്നാണ് ആദ്യമായി വെള്ളം പൊന്തിയത് എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ടല്ലോ. ഏത് അടുപ്പിൽ നിന്നാണ് പൊന്തിയത് എന്ന് ചോദിച്ചാൽ, നൂഹ് നബി അലൈഹിസ്സലാം കപ്പലുണ്ടാക്കാൻ തുടങ്ങി ജനങ്ങളെ, മുഅ്മിനീങ്ങളെ രക്ഷപ്പെടുത്താൻ അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം നൂഹ് നബി അലൈഹിസ്സലാം കപ്പലുണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ ഏതോ ഒരു പെണ്ണ് ചോദിച്ചത്രേ, ഏത് അടുപ്പിന്നാ വെള്ളം പൊന്തുക എന്ന്. ഏത് അടുപ്പുന്ന വെള്ളം പൊന്തുക എന്ന് ചോദിച്ച ആ പെണ്ണിന്റെ അടുപ്പിൽ നിന്നാണ് ആദ്യമായി ഉറവ പൊട്ടിക്കൊണ്ട് ജലപ്രളയം ആരംഭിച്ചത്. ആ ജലപ്രളയത്തിൽ അന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല ഹിദായത്ത് കണക്കാക്കിയ ആ കാലഘട്ടത്തിൽ ഈമാൻ കൊണ്ട് അല്ലാഹു അനുഗ്രഹിച്ച മുഅ്മിനീങ്ങളെല്ലാം നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കപ്പലിൽ കയറി രക്ഷപ്പെട്ടു കഴിഞ്ഞിരുന്നു. എന്നാൽ സഹോദരന്മാരെ, നമ്മൾ ചിന്തിക്കണം, നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സ്വന്തം രക്തത്തിൽ പിറന്ന മകൻ കൻആൻ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കപ്പലിൽ ഉണ്ടായിരുന്നില്ല. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ സ്വന്തം രക്തത്തിൽ പിറന്ന സ്വന്തം മകൻ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കപ്പലിൽ ഉണ്ടായിരുന്നില്ല. നിങ്ങൾ ആലോചിക്കണം, ഇന്നാണെങ്കിൽ ചില ആളുകൾ പറയും, കണ്ടോ നൂഹ് നബി മകനും കൂടി കൂടിയിട്ടില്ല, മകനും കൂടി ഇപ്പുറത്താണ്, മകനും കൂടി ഈ ഭാഗത്താണ്. സുബ്ഹാനല്ലാഹ്, മകന്റെ പരാജയമെന്നല്ലാതെ വാപ്പ എന്ത് ചെയ്യാനാണ്? ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹിസ്സലാം പടച്ചവനോട് പരമാവധി പറഞ്ഞു നോക്കി, പടച്ചവനെ എന്റെ മകനെ ഒന്ന് നന്നാക്കണേ, എന്റെ മകനെ ഒന്ന് രക്ഷപ്പെടുത്തി തരണേ എന്ന് നൂഹ് നബി അലൈഹിസ്സലാം പറഞ്ഞപ്പോൾ അല്ലാഹു പറഞ്ഞു, ഇന്നഹു ലൈസ മിൻ അഹ്ലിക ഇന്നഹു അമലുൻ ഗൈറു സാലിഹ്. അവൻ അങ്ങയുടെ രക്തത്തിൽ നിന്ന് പിറന്നവനാണ് ശരി, പക്ഷേ ഇന്നഹു ലൈസ മിൻ അഹ്ലിക, അവൻ നിങ്ങളുടെ അഹ്ലിൽപ്പെട്ടവനല്ല, സ്വന്തം രക്തത്തിൽ പിറന്നവൻ അഹ്ലിൽപ്പെട്ടവനല്ല എന്ന് പറഞ്ഞാൽ ആ വാക്കിന്റെ അർത്ഥം എന്താണ്? സ്വന്തം രക്തത്തിൽ പിറന്ന മകനെ സംബന്ധിച്ച് അങ്ങയുടെ അഹ്ലിൽപ്പെട്ടവനല്ല എന്ന് അള്ളാഹു പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? പ്രിയപ്പെട്ടവരെ, ബാപ്പയും മകനും അല്ല എന്നാണോ? അല്ലെങ്കിൽ നൂഹ് നബിയുടെ ഭാര്യ വേറെ ഏതോ ആളുമായി ബന്ധപ്പെട്ടുണ്ടായ കുട്ടിയാണെന്നാണോ? അങ്ങനെ പറയാൻ പറ്റുമോ? അതൊന്നും അതിന് വ്യാഖ്യാനമില്ല. യഥാർത്ഥത്തിൽ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ഭാര്യ പ്രസവിച്ച സ്വന്തം മകൻ തന്നെ ആയിരുന്നു കന്നാൻ. പക്ഷേ അല്ലാഹു പറഞ്ഞു, ഇന്നഹു ലൈസ മിൻ അഹ്ലിക, അവൻ നിങ്ങളുടെ അഹ്ലിൽപ്പെട്ടവനല്ല. ഇന്നഹു അമലുൻ ഗൈറു സാലിഹ്, അവൻ ചീത്തയായ പ്രവർത്തനം നിർവഹിച്ചവനാണ്, അല്ലെങ്കിൽ അവനിൽ നിന്നുണ്ടായ പ്രവർത്തനം വളരെ മോശമാണ്. എന്തായിരുന്നു നൂഹ് നബി അലൈഹിസ്സലാമിനോട് മകൻ കന്നാൻ പറഞ്ഞതെന്നറിയുമോ? അപ്പാ, നിങ്ങൾ ഭീഷണിപ്പെടുത്തുന്ന പ്രളയമൊന്നും ഇവിടെ ഉണ്ടാവില്ല,
ഇനി ഉണ്ടായാൽ തന്നെ ഞാൻ ആ വലിയ മലയുടെ മുകളിൽ പോയി രക്ഷപ്പെട്ടുകൊള്ളാം, എന്നാലും ഞാൻ നിങ്ങളുടെ കപ്പലിലേക്കില്ല. ചോദിച്ചോട്ടെ, ഇത് മകന്റെ കുഴപ്പമാണോ നൂഹ് നബിയുടെ തകരാറാണോ? മകന്റെ കുഴപ്പമാണോ നൂഹ് നബിയുടെ തകരാറാണോ? നൂഹ് നബി അലൈഹിസ്സലാം പരമാവധി പറഞ്ഞു നോക്കി, മകനോട് പടച്ചവനോട് ദുആ ചെയ്തു നോക്കി. നൂഹ് നബി അലൈഹിസ്സലാം ആകുന്ന പ്രവാചകൻ അള്ളാഹുവിനോട് ദുആ ചെയ്തിട്ട് അള്ളാഹു സ്വീകരിച്ചില്ല എന്ന് വന്നാൽ നൂഹ് നബി അലൈഹിസ്സലാമിനെ അള്ളാഹു അവഗണിച്ചു എന്നാണോ അതിനർത്ഥം? നൂഹ് നബി അലൈഹിസ്സലാമിനെ അള്ളാഹു കൈവിട്ടു എന്നാണോ അതിനർത്ഥം? നൂഹ് നബിയുടെ മുഖവും കെട്ടുപോയി എന്നാണോ അതിനർത്ഥം? പ്രിയപ്പെട്ട സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ദുആ ആ മകന്റെ കാര്യത്തിൽ സ്വീകരിച്ചില്ല. എപ്രകാരം? മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ സ്വന്തം പിതൃവ്യനും ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ പോറ്റി വളർത്തിയ ആളായിരുന്ന ആസർ എന്ന് പറയുന്ന വ്യക്തിക്ക് വേണ്ടി ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം ദുആ ചെയ്തു നോക്കാഞ്ഞിട്ടല്ല, ആ ആസർ എന്ന് പറയുന്ന മനുഷ്യൻ നന്നായില്ല. ബഹുമാനപ്പെട്ട ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ ഭാര്യയ്ക്ക് വേണ്ടി ലൂത്ത് നബി അലൈഹിസ്സലാം ദുആ ചെയ്തു നോക്കാഞ്ഞിട്ടല്ല, ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ ഭാര്യയെ കുറിച്ച് അള്ളാഹു പറഞ്ഞു, നിക്ഷയം ആ പെണ്ണ് ആബിരീങ്ങളിൽ പെട്ടവളായിരുന്നു. സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതൃവ്യരായ അബ്ബാസ് റളിയല്ലാഹു അൻഹു ഹംസ റളിയല്ലാഹു അൻഹു രണ്ടുപേരും ദീനിലേക്ക് ഇസ്ലാമിലേക്ക് വന്ന് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സഹായിച്ചു കൊണ്ടിരുന്നപ്പോൾ അല്ലാഹുവിന്റെ റസൂലിന്റെ മൂത്താപ്പയായ അബൂ ലഹബ് ശക്തമായി നബിയെ എതിർക്കുകയായിരുന്നു. മാത്രമല്ല, ചെറുപ്പത്തിലൊക്കെ നബി തങ്ങളെ വല്ലാതെ സംരക്ഷിച്ച, വല്ലാതെ സഹായിച്ച, നബി തങ്ങൾക്ക് വലിയ ശക്തി പകർന്ന, പ്രബോധന രംഗത്തു പോലും കാര്യമായ തടസ്സങ്ങളൊന്നും സൃഷ്ടിക്കാതെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊരളവോളമൊക്കെ സഹകരിച്ച അബൂ ത്വാലിബ് എന്ന് പറയുന്ന മനുഷ്യനുണ്ടല്ലോ, അബൂ ത്വാലിബും യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാർഗം സ്വീകരിച്ചില്ല എന്നും സ്വീകരിച്ചു എന്നും രണ്ടഭിപ്രായമുണ്ട്. ആ രണ്ടഭിപ്രായത്തിൽ സ്വീകരിച്ചില്ലെന്ന അഭിപ്രായം വെച്ചു നോക്കിയാൽ അബൂ ത്വാലിബിനാണ് നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ ലഭിക്കാൻ പോകുന്നത് എന്ന് അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചിട്ടുണ്ട്. അബൂ ത്വാലിബ് റസൂലുള്ളാന്റെ മൂത്താപ്പയാണ്, അബൂ ലഹബ് റസൂലുള്ളാന്റെ മൂത്താപ്പയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, റസൂലുള്ളാന്റെ മരുമകനായ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ ബാപ്പയാണ്. മോള അമ്മോസനാ, മോള അമ്മോസനാ ആര്? അബൂ ത്വാലിബ്. ഫാത്തിമത്തു സഹ്റാ റളിയല്ലാഹു അൻഹയുടെ അമ്മോസനാണ് അബൂ ത്വാലിബ്. ആ അബൂ ത്വാലിബിന് കാര്യം അറിയാഞ്ഞിട്ടല്ല, വിഷയം മനസ്സിലാകാഞ്ഞിട്ടല്ല, അബൂ ത്വാലിബ് അവസാനം പറഞ്ഞല്ലോ, വലഖദ് അലിംതു ബി അന്ന ദീന മുഹമ്മദി മിൻ ഗൈരി അദിയാനിൽ ബരിയത്തി ദീന. മുഹമ്മദിന്റെ ദീന് നല്ല ദീനാണ്, നല്ല മതമാണെന്ന് എനിക്കറിയാം, പക്ഷേ ഞാനിപ്പോൾ തൽക്കാലം ഈ കൂട്ടം വിട്ട് ആ കൂട്ടത്തിലേക്ക് വന്നാൽ, ആ സ്റ്റേജ് വിട്ട് ഈ സ്റ്റേജിലേക്ക് വന്നാൽ എന്റെ സ്ഥിതി എന്തായിരിക്കും, എന്റെ സ്ഥിതി എന്തായിരിക്കും? എന്റെ പഴയ കൂട്ടുകാരും എന്റെ പഴയ കാരണവന്മാരും എന്നെ വെറുക്കും. അതുകൊണ്ട് ഞാൻ മുഹമ്മദിന്റെ കൂട്ടത്തിലേക്കില്ലെന്ന് മുത്താപ്പയായ അബൂ ത്വാലിബ് പറഞ്ഞു എന്ന് ചരിത്രം. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഹിദായത്ത് എന്ന് പറയുന്നത് ഒരാളുടെ കുടുംബ ബന്ധം കൊണ്ട് മാത്രം കിട്ടുന്നതല്ല, ഒരാളുടെ കുടുംബ ബന്ധം കൊണ്ട് മാത്രം നിലനിൽക്കുന്നതും അല്ല. നാം ശരിക്കും മനസ്സിലാക്കണം, കുടുംബ ബന്ധം കൊണ്ട് മാത്രം നിലനിൽക്കുന്നതല്ല ഹിദായത്ത്, കുടുംബ ബന്ധം കൊണ്ട് മാത്രം ലഭിക്കുന്നതല്ല ഹിദായത്ത്. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹയെ വിളിച്ചുകൊണ്ട് താക്കീദിന്റെ സ്വരത്തിൽ പറയുന്നു, യാ ഫാത്തിമ അങ്കിദീ നഫ്സകി മിനന്നാർ
ഫാത്തിമ എന്റെ കരളിന്റെ കഷ്ടമാണെന്ന് പറഞ്ഞ വെച്ച റസൂലെ, അതെ ഫാത്തിമ ബീവിയോട് പറയുകയാണ്, ഫാത്തിമത്തു ബളാത്തും മിന്നി എന്ന് പഠിപ്പിച്ച റസൂല് പറയുകയാണ്, യാ ഫാത്തിമ അങ്കിദി നഫ്സകി മിനന്നാർ, ഫാത്തിമ നിന്റെ ശരീരത്തെ നരകത്തെ തൊട്ട് നീ കാത്തോളൂ. അപ്പൊ ഞാൻ റസൂലല്ലേ, റസൂലിന്റെ മോളല്ലേ, ഏ ഞാൻ റസൂലല്ലേ, റസൂലുള്ളാന്റെ മോളല്ലേ എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഹിദായത്ത് നഷ്ടപ്പെട്ടോ റസൂലുള്ളാന്റെ മുത്താപ്പയാണെന്നോ എളാപ്പയാണെന്നോ മകനാണെന്നോ മരുമകനാണെന്നോ മരുമകളാണെന്നോ അതൊന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യവും ഇല്ല. ഹിദായത്തുണ്ടോ, ഈമാനുണ്ടോ, അള്ളാഹുവിന്റെ റസൂലിന്റെ ശഫാഅത്ത് ലഭിക്കും, അത് കുടുംബത്തിന് പ്രത്യേകം ലഭിക്കും, ഫാത്തിമ ബീവിക്ക് പ്രത്യേകം ലഭിക്കും, അതുപോലെ ഹസൻ ഹുസൈനാർക്ക് പ്രത്യേകം ലഭിക്കും, അലി ബിൻ അബീ ത്വാലിബിന് പ്രത്യേകം ലഭിക്കും, കുടുംബത്തിന് പ്രത്യേക ബഹുമതിയുണ്ട്, കുടുംബത്തിന് പ്രത്യേക സ്ഥാനമുണ്ട്, കുടുംബത്തിന് പ്രത്യേക ആദരവുണ്ട്. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം, തറവാട് ഒന്നായിരുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഖുറൈശി തറവാട്ടിൽ തന്നെയാണ് അബൂ ത്വാലിബും അബൂലഹബും ഉണ്ടായിരുന്നത്, അതേ ഖുറൈശികളിൽപ്പെട്ട ആൾ തന്നെയായിരുന്നു അബൂജഹൽ അടക്കമുണ്ടായിരുന്നത്. പക്ഷെ ഹിദായത്തുണ്ടോ ഇല്ലയോ, തറവാടേതാണെന്നതല്ല പ്രശ്നം, വല്യുപ്പാരാണെന്നതല്ല പ്രശ്നം, വല്യമ്മാരാണെന്നതല്ല പ്രശ്നം. ഹിദായത്ത് ലഭിച്ചിട്ടുണ്ടോ ഇല്ലയോ, ഹിദായത്തുണ്ടോ, രക്ഷയുണ്ട്, നബിതങ്ങളുടെ ശഫാഅത്തിന് അർഹതയുണ്ട്. ഹിദായത്ത് ലഭിക്കാത്തവർക്ക് ആഖിറത്തിൽ നബിതങ്ങളുടെ ശഫാഅത്ത് ഫലിക്കുകയില്ല. ആഖിറത്തിൽ എന്നല്ല, ദുനിയാവിൽ തന്നെ അവർക്ക് വേണ്ടി നബിതങ്ങൾ പൊറുക്കലിനെ തേടിയാലും അള്ളാഹ് സ്വീകരിക്കുകയില്ല എന്ന് പരിശുദ്ധ ഖുർആൻ വ്യക്തമാക്കിയതല്ലേ. മുശ്രിക്കീങ്ങളായി പോയ ആളുകൾക്ക് വേണ്ടി നിങ്ങൾ പൊറുക്കലിനെ തേടരുത് എന്ന് പരിശുദ്ധ ഖുർആൻ വ്യക്തമായി പഠിപ്പിച്ചതല്ലേ. സ്വന്തം ബാപ്പയാണെന്നോ മകനാണെന്നോ മകളാണെന്നോ മരുമകളാണെന്നോ പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. നാം ശരിക്കും ചിന്തിക്കേണ്ട വിഷയമാണ്. എന്തുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇന്നിപ്പോൾ ആളുകളെ കബളിക്കാൻ പകളിപ്പിക്കാൻ പലരും പല തന്ത്രങ്ങളും പലതും പയറ്റി നോക്കുന്ന കൂട്ടത്തിൽ, പലതും പലതും ചെയ്യുന്ന കൂട്ടത്തിൽ, ചില കുടുംബക്കാരെയോ ചില ബന്ധക്കാരെയോ ചില കെട്ടുബന്ധക്കാരെയോ ഒക്കെ കൊണ്ടുവന്നെന്ന് വരാം. ഞാൻ പറയുന്നു, ആര് വന്നാലും ആരെന്ത് പറഞ്ഞാലും ഹിദായത്തും ഈമാനും അളക്കുന്നത് അതിന്മേലല്ല. ഹിദായത്തും ഈമാനും അളക്കുന്ന മാനദണ്ഡം ഏതാണെന്ന് ശരിക്കും നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം. ഇന്നഹു ലൈസ മിൻ അഹ്ലിക എന്ന് രക്തത്തിൽ പിറന്ന മകനെ കുറിച്ച് പറഞ്ഞു. അതേ സമയത്ത് ഒരു ബന്ധവും ഇല്ലാത്ത, ഒരു രക്തബന്ധമില്ലാത്ത, കുടുംബ ബന്ധമില്ലാത്ത ആളുകളെ പറ്റി അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രയോഗിച്ചത് നിങ്ങളുടെ മക്കൾ എന്നാണ്. വൽഹഖ്നാ ബിഹിം ദുർരിയ്യതഹും, അവരുടെ ദുര്രിയ്യത്തുകളെ അവരെ മക്കളെ നാം അവരിലേക്ക് ചേർക്കുമെന്ന് അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞ മക്കളുണ്ടല്ലോ, ആ മക്കൾ ഹിദായത്തുള്ള സ്വന്തം മക്കളാണ്, ഹിദായത്തുള്ള സ്വന്തം പരമ്പരയിൽ വരുന്ന മക്കളാണ്. അതോടൊപ്പം ആത്മീയ രംഗത്തുള്ള അവനവന്റെ ശിഷ്യന്മാരാണ്. നമ്മൾ ശരിക്ക് മനസ്സിലാക്കണം, നമ്മളൊക്കെ ആരാണ്? നമ്മളൊക്കെ എ പി സുന്നിയാണ് അല്ലേ, എ പി അഹ്ലിൽപ്പെട്ടവരാണ്. നമ്മളൊക്കെ എ പി സുന്നിയാണ് എന്ന് പറഞ്ഞാൽ എ പി ഉസ്താദിന്റെ അഹ്ലിൽപ്പെട്ടതാണ്. അഹ്ലിൽപ്പെട്ടതാണെന്ന് മാത്രമല്ല, എ പി ഉസ്താദിന്റെ ദുർരിയ്യത്തുകളിൽപ്പെട്ടതാണ്. അള്ളാഹുവേ, ഞങ്ങൾക്ക് ഞങ്ങളുടെ ദുർരിയ്യത്തുകളെ കൊണ്ട് കൺകുളിർമ നൽകണമേ എന്ന് പടച്ച റബ്ബിനോട് നമ്മൾ ദുആ ചെയ്യണമല്ലോ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വ ദുർരിയ്യാതിനാ ഖുർറത അയ്നിൻ വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമാ. ഞങ്ങളുടെ മക്കളെ കൊണ്ട് ഞങ്ങൾക്ക് കൺകുളിർമ നൽകണമേ എന്ന് പറയുന്ന ദുർരിയ്യത്തിന് രണ്ട് മാനയുണ്ട്. അത് സ്വന്തം കുടുംബ പരമ്പരയിൽ വരുന്ന മക്കൾ എന്ന പരമ്പരയുണ്ട്. അതോടൊപ്പം സുഹൃത്തുക്കളെ, ശിഷ്യ പരമ്പര എന്ന് പറയുന്നതും ആ ദുർരിയ്യത്തിന്റെ ഭാഗമാണ്. ചിലപ്പോൾ സ്വന്തം രക്തത്തിൽ പിറന്ന ആളങ്ങ് മാറി നിൽക്കേണ്ടി വരും, സ്വന്തം കുടുംബത്തിലുള്ള കണ്ണി അകന്നു നിൽക്കേണ്ടി വരും. അതേസമയത്തൊരു കുടുംബവും ഇല്ലാത്ത, ഒരു ബന്ധവും ഇല്ലാത്ത, ഈമാനുള്ള
ഇമാനുമുള്ള ഹിദായത്തുള്ള മുരീദ്, ഇമാനും ഹിദായത്തുമുള്ള ശിഷ്യൻ, ഇമാനും ഹിദായത്തുമുള്ള മുഹിബ്, തീർച്ചയായും അവരുടെ കൂടെ ഒരുമിച്ച് കൂടും. അല്ലർവാഹു ജുനൂദുൻ മുജന്നദതുൻ وما تعارف منها اختلف وما تناكر منها اختلف. الله سبحانه الله بنده رسول പഠിപ്പിക്കുകയാണ് ആത്മാവുകൾ, ആത്മീയമായ ബന്ധമുള്ള ആളുകൾ, ആ ആത്മാവുകൾ പരസ്പരം ൂടുന്നു. ചിലപ്പോൾ ദുന്യാവിലുള്ളവർ ആഹരത്തിലുള്ളവരുമായി ആത്മീയ രംഗങ്ങളിൽ ഒരുമിച്ചു കൂടുന്നു. സ്വപ്നങ്ങളിലൂടെയും മറ്റുമൊക്കെ മരിച്ചുപോയ ആളുകളും ജീവിച്ചിരിക്കുന്ന ആളുകളും തമ്മിൽ സമ്പർക്കം പുലർത്തുന്നു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നിങ്ങൾ മനസ്സിലാക്കണം, ഈ സമ്പർക്കം ഉണ്ടാകുന്നത് ആർക്കിടയിലാണ്? ആർക്കിടയിലാണ് ഈ ആത്മീയമായ ബന്ധം ഇവിടെയും നാളെ ആഹരത്തിലും ഉണ്ടാകുന്നത്? ആരിടയിലാണ് തമ്മിൽ ഒരുമിച്ചു കൂടുന്നത്? റസൂലുള്ള പഠിപ്പിച്ചു, പരസ്പരം അറിഞ്ഞും സ്നേഹിച്ചും സന്തോഷിച്ചും ഒരുമിച്ച് കൂടിയ മുഅ്മിനീങ്ങൾ ഉണ്ടല്ലോ, ആ ശിഷ്യന്മാരുണ്ടല്ലോ, ആ മക്കളുണ്ടല്ലോ, അവരത് ആഖിറത്തിൽ ഒരുമിച്ച് കൂടുന്നു. ഇവിടെ അകന്നു പോയവരോ നാളെ ആഖിറത്തിലും അകന്നു പോകുമെന്ന് മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു കാര്യമേ പറയാനുള്ളൂ, നമുക്ക് നമ്മളെ അള്ളാഹുവിന്റെ റസൂലിലേക്ക് എത്തിച്ചു തരുന്ന കണ്ണീ, അള്ളാഹുവിന്റെ റസൂലിലേക്ക് നമ്മളെ എത്തിച്ചു തരുന്ന നമ്മുടെ പിതാവ്, അത് ബഹുമാനപ്പെട്ട ശൈഖുന ഖമറുൽ ഉലമാ സുൽത്താനുൽ ഉലമാ മഹാനായ കാന്തപുരം ഉസ്താദ് അവർകളാണ്. എനിക്ക് നന്നായി പറയാൻ സാധിക്കും, ഞാനും അള്ളാഹുവിന്റെ റസൂലും തമ്മിൽ എത്ര ആളുകളുടെ അകലമുണ്ട് എന്ന് ചോദിച്ചാൽ 45 ആളുകളാണ് എന്റെയും റസൂലിന്റെയും ഇടയിലുള്ളത്. അതിൽ ഞാൻ കഴിഞ്ഞാൽ രണ്ടാമത്തെ ആള് ബഹുമാനപ്പെട്ട എ പി ഉസ്താദാണ്. അതേ ഇരിക്കുന്ന സഖാഫിമാർക്കും അഹ്സനിമാർക്കും ഒക്കെ അവരവരുടെ ഉസ്താദുമാരിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് എത്തുന്ന പാരമ്പര്യമുണ്ട്. ഈ പാരമ്പര്യം കാത്തു സൂക്ഷിക്കുന്ന നമുക്ക് ഇൻഷാ അല്ലാഹ് കൈവടിയാത്ത അറ്റുപോകാത്ത കണ്ണി ചേർത്തുകൊണ്ട് നമുക്ക് സ്വർഗത്തിലേക്ക് പോകാം. ഈ കണ്ണി പൊട്ടിപ്പോയ ആളുകൾ നഊദുബില്ല, അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ മകൻ മലയിൽ പോയി കയറി നോക്കിയല്ലോ, മലയിൽ കയറി നോക്കിയല്ലോ, പക്ഷെ എന്ത് ചെയ്യാനാണ്? അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, വകാന മിനൽ മുഖ്റഖീൻ, വലിയ ജലപ്രളയമുണ്ടായപ്പോൾ സ്വന്തം മകൻ അതാ ആ വെള്ളത്തിൽ മുങ്ങി മരിച്ചുപോയി. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇനി ഞാൻ ഓർമ്മപ്പെടുത്തുന്നു ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം, മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം. മുമ്പ് ഞാൻ മർക്കസ് സമ്മേളനത്തിൽ പറഞ്ഞത് കേട്ടവർക്കൊക്കെ ഓർമ്മയുണ്ടാകും, അതിപ്പോ ഇവിടെ ആവർത്തിക്കുന്നില്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം ഖുർആനിലുണ്ട്, ഈസാ നബിയുടെ ചരിത്രം ഖുർആനിലുണ്ട്, മൂസാ നബിയുടെ ചരിത്രം ഖുർആനിലുണ്ട്. അതാത് കാലഘട്ടങ്ങളിൽ ആ പ്രവാചകന്മാരൊക്കെ അനുഭവിച്ച വെല്ലുവിളികളും പരിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന സാഹചര്യങ്ങളെ കുറിച്ച് പറഞ്ഞു തന്നിട്ടില്ലേ? നൂഹ് നബി, മഹാനായ മൂസാ നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന അഭിചാര വിദ്യക്കാര്, അവരെന്താണ് മൂസാ നബി അലൈഹിസ്സലാമിനെതിരെ ചെയ്തത് എന്ന് പറഞ്ഞു തന്നിട്ടില്ലേ? മഹാനായ മൂസാ നബി അലൈഹിസ്സലാമിനെ കൊലയാളി എന്ന് വിളിച്ചില്ലേ? ഒരു പ്രത്യേക സന്ദർഭത്തിൽ ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാമിന് ഒരു മനുഷ്യനുമായി ചില കാര്യങ്ങൾ ചെയ്യേണ്ടി വന്നു. ആ സമയത്ത് ആ മൂസാ നബി അലൈഹിസ്സലാമിന്റെ കൈ തട്ടിയിട്ട് ആ മനുഷ്യൻ മരിക്കേണ്ടിയും വന്നു. അല്ലാഹുവിന്റെ ഖളാ ആയിരുന്നു. ആ വിഷയം ഏറ്റുപിടിച്ചുകൊണ്ട് മൂസാ നബി അലൈഹിസ്സലാമിനെ കൊലയാളി എന്ന് ചിലർ വിളിച്ചു. ഞാൻ പറയട്ടെ, മൂസാ നബിയെ കൊലയാളി എന്ന് വിളിച്ചില്ലേ? മൂസാ നബി അലൈഹിസ്സലാമിനെ വ്യഭിചാരി എന്ന് വിളിച്ചില്ലേ? മൂസാ നബി അലൈഹിസ്സലാം സ്റ്റേജിൽ പ്രസംഗിക്കുന്ന സമയത്ത് ഗർഭമുള്ള പെണ്ണിനെ കൊണ്ട് മുന്നിൽ വന്ന് നിർത്തിയിട്ട്, മൂസേ ഇത് നിന്റെ കുട്ടിയല്ലേ, ഇത് നിന്റെ കുട്ടിയല്ലേ എന്റെ വയറ്റിലുള്ളത് എന്ന് ചോദിച്ച പെണ്ണുണ്ടായിരുന്നില്ലേ? ഞാനതൊന്നും നീട്ടി വിശദീകരിക്കുന്നില്ല. ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാമിന്റെയും
മഹതിയായ മറിയം ബീവി റളിയല്ലാഹു അൻഹയുടെയും ചരിത്രം പരിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തന്നില്ലേ? മറിയം ബീവി റളിയല്ലാഹു അൻഹ ഈസാ നബിയുടെ മാതാവാണ്. ഈസാ നബി അലൈഹിസ്സലാമിന് പിതാവില്ല. പിതാവില്ലാതെ മാതാവിലൂടെ സ്വന്തമായി അല്ലാഹു തആല പ്രത്യേകമായി നൽകിയ കുഞ്ഞാണ് ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാം. റൂഹുല്ലാഹിയാണ്. ആ റൂഹുല്ലാഹിയായ ഈസാ നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം അല്ലാഹു പഠിപ്പിച്ചു തരുന്നുണ്ട്. അതിന്റെ മുമ്പ് മറിയം ബീവി ആരാണെന്ന് മനസ്സിലാക്കണം. ഹന്നത്ത് ബീവി റളിയല്ലാഹു അൻഹാ, അതാ തന്റെ ഗർഭത്തിലുണ്ടായിരുന്ന കുഞ്ഞിനെ ബൈത്തുൽ മുഖദ്ദസിലേക്ക് നേർച്ചയാക്കിയില്ലേ? പ്രസവിച്ചു നോക്കുമ്പോൾ അത് ആൺകുട്ടിയല്ല, പെൺകുട്ടിയാണ്. റബ്ബേ, ഞാനിതാ പെൺകുട്ടിയാണല്ലോ പ്രസവിച്ചിരിക്കുന്നത്, ആണും പെണ്ണും ഒരുപോലെയല്ലല്ലോ, പള്ളിയുടെ ഹിദ്മത്തിന് ആണാണല്ലോ വേണ്ടത്, പെണ്ണല്ലല്ലോ. പക്ഷെ നേർച്ച പൂർത്തീകരിക്കണമല്ലോ. നേർച്ച പൂർത്തീകരിക്കാൻ വേണ്ടി അതാ മസ്ജിദുൽ അഖ്സായുടെ പുറംഭാഗങ്ങളിലുള്ള ഹിദ്മത്തുകളും മറ്റ് വിഷയങ്ങളും ഒക്കെ ആയിട്ട് മറിയം ബീവി റളിയല്ലാഹു തആലനെ അവിടെ ഏൽപ്പിക്കുന്നു. സക്കരിയ്യ നബി അലൈഹിസ്സലാമിന്റെ സംരക്ഷണത്തിൽ കഴിഞ്ഞുകൂടുന്നു. അതൊക്കെ ചരിത്രമാണ്, ഞാൻ വിശദീകരിക്കുന്നില്ല. ആ നിലക്ക് പതിവൃദ്ധയായ പരിശുദ്ധയായ മറിയം ബീവി റളിയല്ലാഹു അൻഹാ, ആ മറിയം ബീവിയുടെ അടുക്കലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാമിനെ അല്ലാഹ് അയക്കുകയാണ്. ജിബ്രീൽ എന്തിനാ വരുന്നത്? ഖുർആൻ പഠിപ്പിക്കുന്നു. ജിബ്രീൽ അലൈഹിസ്സലാമിനെ അല്ലാഹു അയക്കുന്നത് മറിയം ബീവിക്ക് നല്ല ഒരു കുഞ്ഞിനെ കൊടുക്കാനാണ്. മറിയം ബീവിക്ക് നല്ല ഒരു കുഞ്ഞിനെ കൊടുക്കാനാണ് ജിബ്രീൽ അലൈഹിസ്സലാമിനെ അയക്കുന്നത്. മറിയം ബീവിക്കാണെങ്കിലോ ഭർത്താവില്ല, കല്യാണം കഴിഞ്ഞിട്ടുമില്ല. കന്യകയായ മറിയമിനെങ്ങനെയാ കുഞ്ഞുണ്ടാകുക? സുബ്ഹാനല്ലാ, കന്യകയായ മറിയമിന് എങ്ങനെയാ കുഞ്ഞുണ്ടാകുക? മറിയം ബീവിക്ക് കുഞ്ഞിനെ കൊടുക്കാനുള്ള തീരുമാനിച്ചു. ജിബ്രീലിനെ മറിയം ബീവിയുടെ അടുക്കലേക്ക് അയക്കുന്നു. മറിയം ബീവി റളിയല്ലാഹു അൻഹ ഒരു സ്ഥലത്ത് കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങോട്ടാണ് ജിബ്രീൽ എത്തുന്നത്. കണ്ടപ്പോൾ ആകെ ബേജാറായി. സ്വാഭാവികമായും ഒരു ചെറുപ്പക്കാരൻ അതാ ഒരു പെണ്ണ് കുളിക്കുന്നിടത്തേക്ക് വന്നാൽ ആ പെണ്ണിന് നാണമുണ്ടെങ്കിൽ, ഹയ ഉണ്ടെങ്കിൽ വെപ്രാളമുണ്ടാകുമല്ലോ, ബേജാറുണ്ടാകുമല്ലോ. സ്വാഭാവികമായ വെപ്രാളവും ബേജാറും മറിയം ബീവി പ്രകടിപ്പിച്ചു. ആരാണിവിടെ എന്നെ ശല്യം ചെയ്യാൻ വന്നിരിക്കുന്നത്? അപ്പോഴാണ് ജിബ്രീൽ പറയുന്നത്, ഇന്നമാ അന റസൂലു റബ്ബിക്കി ലിഅഹബലകി ഗുലാമൻ സകിയ. ഞാൻ നീ വിചാരിക്കുന്ന രൂപത്തിൽ നിന്നെ ശല്യം ചെയ്യാനോ നിന്നെ മറ്റെന്തെങ്കിലും ചെയ്യാനോ വന്നയാളല്ല ഞാൻ, മലക്കാകുന്നു. ഇന്നമാ അന റസൂലു റബ്ബിക്ക്, ഞാൻ നിന്റെ റബ്ബിന്റെ ദൂതനാകുന്നു വന്നിരിക്കുന്നത് ഒരു നല്ല കുഞ്ഞിനെ നിനക്ക് തരാൻ വേണ്ടിയാണ്. അല്ലാഹു തആല സക്കിയായ കുഞ്ഞ് എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ജിബ്രീൽ അലൈഹിസ്സലാം സക്കിയായ കുഞ്ഞ് എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ കുഞ്ഞ് മോശക്കാരനാകില്ലെന്ന കാര്യം ഉറപ്പല്ലേ? വലിയ അത്ഭുതമുള്ള കുഞ്ഞാണ് പിറക്കാൻ പോകുന്നത്, ആ കുഞ്ഞാണ് നൽകപ്പെടാൻ പോകുന്നത്. മറിയം ബീവി റളിയല്ലാഹു അൻഹ ചോദിച്ചു, ഞാൻ എങ്ങനെയാ ഗർഭിണിയാകുക? എനിക്കെങ്ങനെയാ കുഞ്ഞുണ്ടാകുക? വലം യംസസ്നീ ബശറുൻ, എന്നെ ഒരു പുരുഷൻ വന്ന് ോ പിന്നെ എങ്ങനെയാ എനിക്ക് കുഞ്ഞുണ്ടാകുക? പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ കുഞ്ഞ് സാധാരണ കുഞ്ഞല്ല, ഇത് പ്രവാചകനായ കുഞ്ഞാണ്, പ്രവാചകനാകാനുള്ള കുഞ്ഞാണ്. അവിടെ നമ്മൾ മനസ്സിലാക്കണം, സാധാരണ മനുഷ്യന്മാര് പ്രസവിക്കുമ്പോൾ, സാധാരണ മനുഷ്യന്മാര് പ്രസവിക്കുമ്പോഴുള്ള അവസ്ഥയും അതുപോലെ സാധാരണ ആളും സാധാരണ ഭാര്യവർത്താക്കൾ തമ്മിലുണ്ടാകുന്ന ബന്ധങ്ങളും അതിലൂടെ ഉണ്ടാകുന്ന ഗർഭധാരണവും അതൊക്കെ പ്രവാചകന്മാർക്കുമുണ്ട്, സാധാരണ മനുഷ്യർക്കുമുണ്ട്, എല്ലാവർക്കുമുണ്ട്. പക്ഷേ അല്ലാഹു പ്രത്യേകമായി അസാധാരണത്വം നൽകിയിട്ടുള്ള ബഹുമാനപ്പെട്ട റൂഹുല്ലാഹി ഈസാ അലൈഹിസ്സലാമാകുന്ന പ്രവാചകൻ, ഇത് പ്രവാചകനാകുന്ന പ്രവാചകനായി ജനിക്കാനിരിക്കുന്ന കുഞ്ഞിന്റെ ഗർഭമാണ്. ഇത് സാധാരണ ഗർഭമല്ലേ? സാധാരണ ഗർഭത്തിനേട് വിലയിരുത്തുന്ന വിലയിരുത്തൽ ഈ ഗർഭത്തോട് പറ്റുകയില്ല. ഇത് സാധാരണ ഗർഭമല്ല, ഇതൊരു ഭാര്യ ഭർത്താക്കന്മാര് തമ്മിലുള്ള ബന്ധത്തിലൂടെ ഉണ്ടായ ഗർഭമല്ല, ഇത് അല്ലാഹു സുബ്ഹാനഹു വതആല പ്രത്യേകമായി നൽകിയ ഗർഭമാണ്, അല്ലാഹു തആല പ്രത്യേക മാർഗത്തിലൂടെ നൽകിയ ഗർഭമാണ്. ആ ഗർഭത്തെ സംബന്ധിച്ചൊരു സാധാരണ ഗർഭം പോലെ കാണാൻ പാടില്ല.
സാടില്ല. സംഗതി നമ്മുടെ മുഖ്യമന്ത്രിക്ക് ഈ വിഷയത്തെ സംബന്ധിച്ച് കുറച്ചൊക്കെ അറിയുന്നത് കൊണ്ടായിരിക്കാം അദ്ദേഹം പറഞ്ഞത്. മുഖ്യമന്ത്രി പറഞ്ഞല്ലോ, അത് സാധാരണ മനുഷ്യന്റെ മുടിയെപ്പറ്റി അല്ല വിവാദം, വിവാദം നടക്കുന്നത് അസാധാരണ മനുഷ്യനായ പ്രവാചകന്റെ മുടിയെ സംബന്ധിച്ചാണ്. അതുകൊണ്ട് അതിനെപ്പറ്റി കൂടുതൽ പറയാൻ എനിക്ക് അറിവില്ല. അത് വളരെ ഫിറ്റായ ഒരു മറുപടിയായിട്ടും സംഗതി എന്താണെങ്കിലും ഈ വർഷത്തെ നല്ല അവാർഡ് മുഖ്യമന്ത്രിക്ക് കൊടുക്കണം. ഞാൻ പറഞ്ഞു വരുന്നത് മുഖ്യമന്ത്രിക്ക് ഒരു പക്ഷേ ഈസാനബിയെ നേരത്തെ പറഞ്ഞ പോലെ ഈസാനബിയെ കുറച്ചൊക്കെ പരിചയമുണ്ടാവും അല്ലേ? ഈസാനബിയെ പറ്റിയെങ്കിൽ യേശുക്രിസ്തുവിനെ പരിചയമുണ്ടാവും, കന്യാമറിയത്തെ പരിചയമുണ്ടാവും. ഞാൻ പറഞ്ഞു വരുന്നത് അപ്പൊ അസാധാരണ മാർഗത്തിലൂടെയുള്ള ഗർഭമായത് കൊണ്ട് അതിനെ സാധാരണ ഗൈനക്കോളജിസ്റ്റിന്റെ പരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ട് കാര്യമില്ല. അസാധാരണ മാർഗത്തിലൂടെയുള്ള ഗർഭത്തെ സാധാരണ ഗൈനക്കോളജിസ്റ്റുകൾ പരിശോധിച്ചാൽ പറ്റില്ല. ഇവിടെ ഏത് ഗർഭവും ഞങ്ങൾ പരിശോധിക്കും എന്ന് പറഞ്ഞാൽ MBBS പാസ്സായ എല്ലാ ഗൈനക്കോളജിസ്റ്റിനും പറ്റിയതല്ല ഈസാനബിയുടെ ഗർഭത്തെ പരിശോധിക്കൽ, മറിയം ബീവിയുടെ ഗർഭത്തെ പരിശോധിക്കൽ. മറിയം ബീവിയുടെ ഗർഭം അസാധാരണ ഗർഭമാണ്, അതിനെ മറ്റ് ഗർഭങ്ങളോട് താരതമ്യം ചെയ്യാനോ വിധി പറയാനോ പറ്റില്ല. ശരിക്കും നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ മറിയം ബീവി ഗർഭിണിയാകുകയാണ്. ഇപ്പോൾ ആ ഗർഭിണിയാകുന്നത് ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് അതാ മറിയം ബീവിയുടെ മാർവിടത്തിൽ അങ്ങ് ഊതുന്നു. ചില ആളുകൾക്ക് സംശയം, ഊതിയാൽ വല്ലതുണ്ടാവോ, ഊതിയാ സുഖക്കേട് മാറോ, ഊതിയാൽ രോഗം മാറോ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. സുബ്ഹാനല്ലാഹ്, ഊതിയപ്പോൾ ഇവിടെ രോഗം മാറുക മാത്രമല്ലല്ലോ സംഭവിച്ചത്, മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം ആകുന്ന റൂഹുൽ ഖുദുസ് ഊതിയപ്പോൾ ഉണ്ടായത് റൂഹുല്ലാഹി എന്ന ഈസാ നബി അലൈഹിസ്സലാമിന്റെ ജന്മത്തിന് കാരണമാകുന്ന ഗർഭമാണ്. റൂഹുൽ ഖുദുസാണ് ഊതിയത്, ഉണ്ടായ കുഞ്ഞോ റൂഹുല്ലയാണ്. ആ റൂഹുല്ലയായ ഈസാ നബി അലൈഹിസ്സലാം ആകുന്ന കുഞ്ഞിനെ മറിയം ബീവി ഗർഭം ധരിക്കുന്നു. സുബ്ഹാനല്ലാഹ്, മറിയം ബീവി ഗർഭിണിയായതോടുകൂടി നാട്ടിലെ ആളുകൾ പലരും ഹാലളകാൻ തുടങ്ങി. മറിയം ബീവി ഗർഭിണിയായതോടുകൂടി ആളുകൾ ഹാലളകാൻ തുടങ്ങി. എന്നിട്ട് ചോദിക്കുകയാണ്, മറിയമേ എന്തേ നീ ഇങ്ങനെയായി പോയി, നീ എന്തേ ഇത്ര മോശമായി പോയി, എവിടെന്നായി അവിഹിത ഗർഭം ഒപ്പിച്ചത്, എവിടെന്നായി വ്യാജഗർഭം ഒപ്പിച്ചു കൊണ്ടുവന്നത്, എന്താ ഇതിന് സനദ് എന്നൊക്കെയാ മഹാനായ മഹതിയായ മറിയം ബീവിയോട് കൗമു ചോദിക്കുന്നത്. ചോദിക്കുന്ന ആളുകളും ചില്ലറക്കാരല്ല, നിങ്ങൾ മനസ്സിലാക്കണം. ചോദിക്കുന്നത് പണ്ട് മൂസാ നബിയെ കൊണ്ട് വിശ്വസിച്ചിരുന്ന കൗമാണ്. മൂസാ നബിയെ കൊണ്ട് വിശ്വസിക്കാത്ത കൗമല്ല, മൂസാ നബിയെ റസൂലായി നബിയായി തൗറാത്ത് വിശ്വസിച്ചിരുന്ന ആളുകൾ തന്നെയാണ്. മറിയം ബീവി റളിയല്ലാഹു അൻഹ പ്രത്യേക രൂപത്തിൽ ഗർഭം ധരിച്ച് വന്നപ്പോൾ മറിയം ബീവിയോട് ചോദിക്കുന്നത് മകാന അബൂകി ഇംറാ സൗഇൻ വമകാനത്തു ഉമ്മുകി ബഗിയ. അല്ല മറിയമേ, നിന്റെ ബാപ്പ ഇങ്ങനെ മോശമായിരുന്നില്ലല്ലോ. അല്ല മറിയമേ, നിന്റെ ഉമ്മയും ഇത്ര മോശമായിരുന്നില്ലല്ലോ. പിന്നെ എവിടെന്നായി വ്യാജഗർഭം നീ ഒപ്പിച്ചു കൊണ്ടുവന്നത് എന്നാണ് മറിയം ബീവിയോട് കൗമു ചോദിക്കുന്നത്. ചോദിക്കുന്നതാരാ, ചോദിക്കുന്നതാരാ? പഴയ മുഷാവറയിലെ മെമ്പർമാരാണ് അല്ലേ. ഈ മൂസാ നബി ഇസ്ലാമിന്റെ മുഷാവറ അംഗങ്ങൾ തന്നെയാ ചോദിക്കുന്നത്, ആ കൂട്ടത്തിൽപ്പെട്ടവരാ ചോദിക്കുന്നത്, എവിടെന്നാ മറിയമേ ഈ ഗർഭം. മറിയം ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു നോക്കി, പരമാവധി പറഞ്ഞു നോക്കി, ഇത് അല്ലാഹു തആല ജിബ്രീലിനെ അയച്ചിട്ട് എന്റെ മാർവിടത്തിൽ ഊതിയപ്പോൾ ഉണ്ടായ കുട്ടിയാണ്, ഇതിന് ഞാൻ ഉത്തരവാദിയല്ല എന്ന് പരമാവധി പറഞ്ഞു നോക്കി. സുബ്ഹാനല്ലാഹ്, LCD-യും ക്ലിപ്പും ഇല്ലാത്തത് മറിയം ബീവിന്റെ ഭാഗ്യം. ഇന്നത്തെ ഈ അല്ലേ കുറച്ച് കൗമില്ലാത്തത് വലിയ ഭാഗ്യം. അതും കൂടി ഉണ്ടായിരുന്നെങ്കിലും മറിയം ബീവിന്റെ ഗർഭമായിരിക്കും LCD-യിൽ ഉണ്ടാകുന്നത്. ആലോചിച്ച് നോക്കാണി, ഒന്നുകൂടി ആലോചിച്ച് നോക്കാണി. മറിയം ബീവി ഇത് ആകെ ഇടങ്ങാറായി. ചോദ്യം ചെയ്യുന്നല്ലേ, വല്ലാത്ത ചോദ്യം ചെയ്യല്ല, പരമാവധി പറഞ്ഞു നോക്കി, ഇത് അല്ലാഹു തആല തന്നതാണ്, ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ മാർവിടത്തിൽ ഊതിയപ്പോ കിട്ടിയതാണ്. ജനിക്കാൻ പോകുന്ന കുട്ടി ചില്ലറക്കാരനല്ല, സക്കിയായ കുട്ടിയെ തരുമെന്ന് ജിബ്രീൽ പറഞ്ഞതാണ്, ഇത് നബിയാകാനുള്ള കുട്ടിയാണ് പലതും പറഞ്ഞു നോക്കി. എന്തു പറഞ്ഞിട്ടും ഇവർക്ക് ബോധ്യം വരുന്നേ, ഇവർക്ക് ഞങ്ങൾക്ക് ബോധ്യം വന്നില്ലെങ്കിലോ, സുബ്ഹാനല്ലാഹ്, നിങ്ങൾക്ക് ബോധ്യം വന്നില്ലെങ്കിലും മറിയം ബീവിന്റെ ഗർഭം വ്യാജമാകോ? നിങ്ങൾക്ക് ബോധ്യം വന്നില്ല എന്നതുകൊണ്ട് മറിയം ബീവിയുടെ ഗർഭം വ്യാജമാകുമോ?
ഇനി നിങ്ങൾ ആലോചിക്കണം, അങ്ങനെ മറിയം ബീവി അതാ പ്രസവിക്കുകയാണ്. പ്രസവിക്കാനിരിക്കട്ടെ, അതിന് മുമ്പ് കുറച്ച് കാര്യം കൂടിയുണ്ട്. മറിയം ബീവി ആകെ വിഷമിച്ച് എടങ്ങേറായി കൗമിന്റെ ചോദ്യവും വിചാരണയും. സുബ്ഹാനല്ലാഹ്, ഫ്ലക്സ് ഇല്ലാത്തത് മറിയം ബീവിന്റെ ഭാഗ്യം, എൽ സി ഡി ഇല്ലാത്തതും മറിയം ബീവിന്റെ ഭാഗ്യം, ഇന്നത്തെ നമ്മളെ കത്തേ കൗമില്ലാത്തതും മറിയം ബീവിന്റെ ഭാഗ്യം. അല്ലെങ്കിൽ എന്തായിരിക്കും മറിയം ബീവിന്റെ സ്ഥിതി? അവിടെ ഒന്നും നിന്നാ മതിയാവൂല. മറിയം ബീവിനോട് അള്ള പറഞ്ഞു, തൽക്കാലം ഇവിടെ നിന്ന് അങ്ങോട്ട് മാറി നിന്നേക്ക്, ഈ കൗമ് പറഞ്ഞു നടക്കണ പറഞ്ഞു നിന്നോട്ടെ, മറുപടി ഒന്നും പറയാൻ പോണ. ഈ കൗമ് പറയണൊക്കെ അവര് പറഞ്ഞു നടന്നോട്ടെ, മറുപടി ഒന്നും പറയാൻ പോണ്ടാന്ന് ആര് പറഞ്ഞു? പരിശുദ്ധ ഖുർആൻ ഓതിയിട്ട് എ പി ഉസ്താദ് നമ്മോട് പറഞ്ഞല്ലോ, വൈദാ ഖാത്തബഹുമുൽ ജാഹിലൂന ഖാലൂ സലാമാ. ഈ വിവരമില്ലാത്ത ആളുകൾ എന്തെങ്കിലുമൊക്കെ അനാവശ്യങ്ങൾ വിളിച്ചു പറയുമ്പോ അതിന് മറുപടി പറയാൻ പോകണ്ട, നിങ്ങൾ തിരിഞ്ഞു കളഞ്ഞേക്ക് എന്നാണ് ഖുർആൻ പറഞ്ഞിട്ടുള്ളത് എന്ന്. അതേ അല്ലാഹു തആല മറിയം ബീവിയോട് പറയുകയാണ്, ഈ ആളുകൾ വന്ന് അങ്ങേ മറിയമേ നിന്നെ പരിഹസിക്കുകയാണെങ്കിൽ, ചീത്ത പറയുകയാണെങ്കിൽ, ആക്ഷേപിക്കുകയാണെങ്കിൽ, തൽക്കാലം നീ ഒന്ന് അവിടെ നിന്ന് മാറി വേറെ ഒരു മരഞ്ചെരുവിലേക്ക് മാറിയേക്കൂ. മറിയം ബീവി തൽക്കാലം ഒന്ന് മാറി താമസിക്കുകയാണ്. മറിയം ബീവി ചോദിച്ചു, പടച്ചോനെ ഞാൻ ഇവിടെ നിന്ന് മാറി താമസിച്ചാ പിന്നെ എനിക്കെവിടെയാ വെള്ളം, എനിക്കെവിടെയാ തിന്നാനുള്ളത്? അല്ല പറഞ്ഞു, പേടിക്കണ്ട, ആ ഉണങ്ങി നിൽക്കുന്ന ഈത്തപ്പനയിലേ അതങ്ങ് പിടിച്ചു കുലുക്കിയാൽ നല്ല പഴം വീണ് കിട്ടും, അത് നിനക്ക് തിന്നാം. ഉണങ്ങിയ മരത്തിൽ നിന്ന് പച്ചപ്പഴം വീഴ്ത്തുകയാണ്. അള്ളാഹുവിന്റെ വലിയ കഴിവല്ലേ നിങ്ങൾ ചിന്തിച്ചു നോക്ക്. മാത്രമല്ല, അരുവികളിൽ നിന്ന് വെള്ളം കുടിച്ച് നീ അങ്ങ് ജീവിച്ചോളൂ, ഗർഭം പ്രസവിക്കുന്നത് വരെ നീ അങ്ങ് ജീവിച്ചോളൂ. സുബ്ഹാനല്ലാഹ്, പ്രസവം നടന്നപ്പോൾ മറിയം ബീവി ഈസാ നബിയെ പ്രസവിച്ചപ്പോഴേക്ക് പിന്നെയും കൗമ ഓടിക്കൂടുകയാണ്. എന്നിട്ട് ചോദിക്കാതെ ആരെ മുഖച്ചായത്തിലാ, ആരെ മുഖച്ചായ ഇത്? ഈ നാട്ടിലെ ഏതെങ്കിലും ആൾക്കാരെ മുഖച്ചായ ഉണ്ടോ എന്നൊക്കെ ഇങ്ങനെ നോക്കുകയാണ്. സുബ്ഹാന റബ്ബിയല്ലാ ബിഹി. മറിയം ബീവി റളിയല്ലാഹു അൻഹ പ്രസവിച്ച കുഞ്ഞിനെ പറ്റിയാണ്, ഈസാ നബിയെ പറ്റിയാണ് ഈ സംശയം. ഈസാ നബി അലൈഹിസ്സലാമിനെ പറ്റിയാണ് ഈ സംശയം. ബോധ്യം വരുന്ന ആളുകൾക്ക് ഈ അത്ഭുതം തന്നെ പോരെ. പ്രിയപ്പെട്ടവരെ, മറിയം ബീവി അല്ലേ, മറിയം ബീവി പച്ച ഉണങ്ങിയ മരം പിടിച്ച് കുലുക്കിയിട്ട് ഈത്തപ്പന വീഴ്ത്തിയിട്ട് തിന്നുന്ന അത്ഭുതങ്ങൾ പോരെ, അതൊന്നും കാണിച്ചിട്ടും ബോധ്യപ്പെടുന്നില്ല. ബോധ്യപ്പെടാത്തത് ആർക്കാണ്? ഞാൻ നേരത്തെ പറഞ്ഞ കൗമിന് തന്നെയാണ്. മൂസാ നബി അലൈഹിസ്സലാമിന്റെ ടീമിൽപ്പെട്ട ആളുകൾക്ക് തന്നെ ഇത് ബോധ്യപ്പെടാത്തത്. പക്ഷെ മൂസാ നബി പോയതിന് ശേഷം ഇവര് കോലം മാറിയിട്ടുണ്ട്. സംഗതി മൂസാ നബിന്റെ ആളുകളാന്ന് പറഞ്ഞതല്ലേ, മൂസാ നബി പോയതിനു ശേഷം ഇവരൊരുപാട് കോലം മാറിയിട്ടുണ്ട്. മൂസാ നബി പോയ ശേഷം ഇവരെത്ര മാറി? മൂസാ നബി പറഞ്ഞിരുന്ന ജുമാന്റെ മുമ്പ് വേറെ പ്രസംഗം വേണ്ടാന്നല്ലേ. പിന്നെ മൂസാ നബി പോയതിനു ശേഷം ഇപ്പൊ എന്തെല്ലാം നടക്കുന്നു? ഞാൻ പറഞ്ഞു വരുന്നത് മൂസാ നബിന്റെ ആളാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. മൂസാ നബി അലൈഹിസ്സലാം പോയതിനു ശേഷം പലതും ചെയ്ത കൂട്ടരാണ്. അങ്ങനെ മൂസാ നബി അലൈഹിസ്സലാമിന്റെ ആളുകൾ തന്നെയാണ് ഈസാ നബിയുടെ ഉമ്മയെ ചോദ്യം ചെയ്യുന്നത്. ആലോചിക്കണം, ഈസാ നബിയുടെ ഡി എൻ എ ടെസ്റ്റ് നടത്തണമെന്ന് ആവശ്യപ്പെടുന്നത്. സുബ്ഹാനല്ലാഹ്, അന്ന് ടെസ്റ്റ് ഇല്ലാത്തത് വലിയ ഭാഗ്യം. അല്ലെങ്കിലോ, അല്ലെങ്കിൽ കൊണ്ടുപോകും ഈസാ നബിനെ പിടിച്ചു കൊണ്ടുപോയി, ചെറിയ കുട്ടിനെ കൊണ്ടുപോയിട്ട് അല്ലേ ടെസ്റ്റ് നടത്തും പോകും. അങ്ങനെ ഈസാ നബി അലൈഹിസ്സലാം പ്രസവിച്ചപ്പോൾ ഈസാ നബിയെയും ഇവരാക്ഷേപിക്കുകയാണ്. എടാ ജാരസന്തതി, ആരാടാന്റെ തന്താന്നൊക്കെ ആരോട് ചോദിക്കുകയാണ്? കഴുതുമില്ല. ഇപ്പൊ ചില ആൾക്കാർ നോട്ടീസ് അടിച്ച് അങ്ങനെ വിടുന്നുണ്ടല്ലോ, ആ നോട്ടീസൊക്കെ അങ്ങനെ വായിച്ചു നോക്കി ആ ജാതി പ്രയോഗങ്ങൾ നല്ലോണം കാണാം. അത് പണ്ട് മൂസാ നബിനോട്, ഈസാ നബിനോട് ആ കാലത്തെ കൗമ ചോദിച്ച ചോദ്യങ്ങളാണ്. മൂസാ നബി ഇസ്ലാമിന്റെ, ഈസാ നബി ഇസ്ലാമിനോട് അന്നത്തെ കൗമ ചോദിച്ച അതേ രീതിയിലുള്ള ചോദ്യങ്ങളാണ്. മറിയം ബീവിയോട് ചോദിച്ച ചോദ്യങ്ങളാണ്. ആ രീതിയാ ഇപ്പോ ഇവരും ഇപ്പോഴും നോട്ടീസിലൊക്കെ അടിച്ച് വിതരണം ചെയ്യുന്നത്, ക്ലിപ്പ് വെച്ച് ആസ്വദിക്കുന്നത്. ഞാൻ അതിലേക്കൊന്നും കടന്നു പറയുന്നില്ല. സുഹൃത്തുക്കളെ, നിങ്ങൾ ആലോചിക്കണം, അവസാനം ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാം എന്ന കുഞ്ഞ് തന്നെ ഇടപെടുകയാണ്. പ്രസവിച്ച് വീണ ഉടനെ കുഞ്ഞ് സംസാരിക്കുന്നു, ഇന്നീ അബ്ദുല്ലാഹ് അതാനിയൽ കിതാബ വജഅലനീ നബിയാ. ഇന്നീ അബ്ദുല്ലാഹ്, ഞാൻ അല്ലാഹുവിന്റെ അടിമയാണ്. അതാനിയൽ കിതാബ്, എനിക്ക് അല്ലാഹു കിതാബ് തന്നിരിക്കുന്നു. വജഅലനീ നബിയാ, അല്ലാഹു എന്നെ നബിയാക്കിയിരിക്കുന്നു. ഈ കുട്ടി ആ പ്രായത്തിൽ പറയുമ്പോ, ഇത് ചെറിയ കുട്ടി സംസാരപ്രായം എത്തുന്നതിന് മുമ്പ് പറയുകയാണ് എന്ന് അത്ഭുതെങ്കിലും ആലോചിച്ചിട്ട് അംഗീകരിക്കണമായിരുന്നല്ലോ. അപ്പോഴും ഈ കൗമ് പറഞ്ഞ എന്താ, ജി നബിയാകാനായിട്ടില്ല.
ജി നബിയാകാനായിട്ടില്ല, ജി നബിയാകാനായിട്ടില്ല. സുബ്ഹാനല്ലാഹ്. ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി സ്വലാം പറഞ്ഞു, ഇന്നി അബ്ദുല്ലാഹ് ആതാനിയൽ കിതാബ വജഅലനീ നബിയാ. ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാം പിന്നെയും പറഞ്ഞു നോക്കി, ഞാൻ അള്ളാഹുവിന്റെ ദൂതനാണ്, എനിക്കുള്ള വേദം തന്ന് ഗ്രന്ഥം തന്ന് നബിയാക്കിയിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്. എന്ത് പറഞ്ഞിട്ടും ബോധ്യപ്പെടാൻ ഞാൻ എന്താ ചെയ്യാ? എന്ത് ചെയ്തിട്ടും ബോധ്യപ്പെടാൻ ഞാൻ എന്താ ചെയ്യാ? പ്രിയപ്പെട്ട സഹോദരന്മാരെ, മറിയം ബീവിയെ കളിയാക്കിയപ്പോൾ മറിയം ബീവിയോട് അല്ലാഹ് പറഞ്ഞല്ലോ, ഇമ്മാത്ര ഇന്ന മിനൽ ബശരി അഹദൻ ഫഖൂലീ ഇന്നീ നദർതു ലിർറഹ്മാനി സൗമാ ഫലൻ ഉകല്ലിമൽ യൗമ ഇൻസിയാ. അതിരി വിട്ട് കളിയാക്കിയപ്പോൾ, കളിയാക്കണുണ്ടല്ലോ ഒരു പരിധിയൊക്കെ, അതിനുണ്ടല്ലോ ഒരു മാന്യതയൊക്കെ, മര്യാദക്ക് ചോദിക്കുകയാണെങ്കിൽ തിരക്കിടില്ലായിരുന്നു, ചോദിച്ച് മറുപടി പറഞ്ഞാൽ അത് ബോധ്യപ്പെടുകയാണെങ്കിലും തിരക്കിടില്ലായിരുന്നു. ഇതൊന്നും ബോധ്യപ്പെടാതെ പിന്നെയും 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 പരിഹസിക്കാനും കളിയാക്കാനും ചീത്ത വിളിക്കാനും തുടങ്ങിയപ്പോ മറിയം ബീവിയോട് അല്ലാഹ് പറഞ്ഞു, മറിയമേ, ആ കൂട്ടത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരുത്തനെ കണ്ടുമുട്ടിയാൽ ഫഖൂലീ ഇന്നീ നദർതു ലിർറഹ്മാനി സൗമാ, ഞാൻ പടച്ച റബ്ബിന് വേണ്ടി മിണ്ടാതിരിക്കാൻ നേർച്ചയാക്കിയിരിക്കുന്നു. ഈ വിഷയത്തെ സംബന്ധിച്ച് ഞാൻ ഇനി ഒരൊറ്റ മനുഷ്യനോടും ഒരു കാര്യവും സംസാരിക്കുകയില്ല. അപ്പോഴും പിന്നെ കുട്ടിനെ ചോദിക്കുക, തെളിവില്ലേറ്റല്ലേ മിണ്ടാത്തത്, തെളിവില്ലേറ്റല്ലേ മിണ്ടാത്തത്, തെളിവില്ലേറ്റല്ലേ മറുപടി പറയാത്തത്. മറിയം ബീവി അല്ലാഹു ആകെ ഇടങ്ങേറായി, ഇനി എന്ത് ചെയ്യും? ആലോചിച്ച് നോക്കാണി. അപ്പൊ പരിധി വിട്ടുള്ള വിമർശനങ്ങളും പരിധി വിട്ടുള്ള ആക്ഷേപങ്ങളും തോന്നിവാസങ്ങളും ശത്രുപക്ഷം പറയുകയാണെങ്കിൽ പിന്നെ മാന്യത വിട്ട് കളിക്കുന്ന അവസ്ഥയിലേക്ക് വന്നാൽ അതാണ് മുഅ്മിനീങ്ങളുടെ മാർഗം വേണ്ടത് എന്ന് അല്ലാഹ് പഠിപ്പിച്ചു. അതേ മറിയം ബീവിയോടും അല്ലാഹ് പഠിപ്പിച്ചു. അനാവശ്യങ്ങൾ പറഞ്ഞ് കൗമം നിന്ന് പിന്നാലെ പിക്കൂടുകയാണെങ്കിൽ മറുപടിയൊന്നും പറയണ്ട, നീ പറഞ്ഞേക്ക് നീ നദർതു ലിർറഹ്മാനി സൗമാ, മിണ്ടാതിരിക്കാൻ ഞാൻ നേർച്ചയാക്കിയിരിക്കുന്നു, ഒരാളോടും ഞാൻ ഒരു മറുപടിയും പറയുകയില്ല എന്നേ. ഇനി നിങ്ങൾ കേട്ടോളി, ഈസാ നബി അലൈഹിസ്സലാം വളർന്ന് വലുതായി ഇഞ്ചീൽ ലഭിച്ച് പ്രവാചകനായി രംഗത്ത് വന്നു. ആ രംഗത്ത് വന്ന സമയത്തെങ്കിലും ഇവർക്ക് ബോധ്യപ്പെടണമായിരുന്നല്ലോ ഈസാ നബി അലൈഹിസ്സലാം എന്തൊക്കെ ചെയ്തു നോക്കി. സുബ്ഹാനല്ലാഹു ബരിഉൽ അക്മഹ വൽ അബ്റസ വഹീൽ മൗതാ ബിഇദ്നില്ലാ. ഈസാ നബി അലൈഹിസ്സലാം പറയുന്ന, വെള്ളപ്പാണ്ട് കുട്ടരോഗം ജന്മനാകുള്ള അന്ധതൊക്കെ ഞാൻ സുഖപ്പെടുത്തി തരാം, ഞാൻ നബിയാണ്, മുഈസത്തുള്ള നബിയാണ്. കളിമണ്ണിൽ നിന്ന് പക്ഷിയുടെ രൂപമുണ്ടാക്കിയിട്ട് ഞാൻ അതിലേക്ക് ഊതുമ്പോൾ ഫയക്കൂനു തൈറം ബിഇദ്നില്ല, അത് പക്ഷിയായി പറന്നു പോകുന്നത് നിങ്ങൾക്ക് കാണാം. പോരാ വഹീൽ മൗത ബിഇദ്നില്ല. നിങ്ങളെ വയറ്റിന്റെ ഉള്ളിന്റെ ഉള്ളിലുള്ളത് എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. നിങ്ങളെ വീട്ടിലെ സെൽഫിലും പത്തായത്തിലും സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. ഇതൊക്കെ പറഞ്ഞാലും കൗമ പറയണത് അത് ഈ ആയതുകൊണ്ട് ഞങ്ങൾ വിശ്വസിക്കൂല, പറയണത് ഈസായതുകൊണ്ട് വിശ്വസിക്കൂല. അല്ലെങ്കിൽ എന്താ വിശ്വസിച്ചാല്? നീ അല്ലേ പറയണത്? ഏ, പണ്ടൊരാള് പറഞ്ഞല്ലോ, കത്തിച്ചിട്ട് കത്താഞ്ഞാലും ഞങ്ങൾ വിശ്വസിക്കൂല, ഞങ്ങൾ കെമിക്കല് പെരട്ടൂ. കത്തിച്ചിട്ട് കത്താഞ്ഞാലും ഞങ്ങൾ വിശ്വസിക്കൂല, കാരണം ഞങ്ങൾ കെമിക്കല് പെരട്ടൂ എന്ന് പറഞ്ഞത്. സുബ്ഹാനല്ലാഹ്. ഈസാ നബി ആണെങ്കിൽ വലിയ കെമിക്കലിന്റെ ആൾ തന്നെയാ അല്ലേ? ഉബരിഉൽ അക്മഹ വൽ അബ്റസ വഹീൽ മൗതാ ബിഇദ്നില്ല, ഇതൊക്കെ കാണിച്ചു കൊടുക്കുന്ന ഈസാ നബി അലൈഹിസ്സലാം ഇതൊക്കെ കാണിച്ചു കൊടുത്തിട്ടും പറയാണ് ഈ വല്യത്താത്ത കെമിക്കലിന്റെ ആൾ തന്നെയായിരിക്കും, അതുകൊണ്ട് ഈ പറഞ്ഞാൽ ഞങ്ങൾ വിശ്വസിക്കൂല. മുഈജിസത്ത് കാണിച്ചാലും വിശ്വസിക്കൂലെങ്കിൽ ഇനി എന്ത് കാണിച്ചിട്ടാ വിശ്വസിക്കുക? അവസാനം ആലോചിക്കണം നിങ്ങൾ സുഹൃത്തുക്കളെ, മൂസാ നബി അലൈഹി സ്വലാമിനെ കുറിച്ച് വിശ്വസിച്ചിരുന്ന, തൗറാത്ത് അംഗീകരിച്ചിരുന്ന ആളുകളാണെങ്കിൽ അവർ ഈസാ നബി അംഗീകരിക്കണ്ടേ? വേണ്ടേ?
തൗറാത്ത് അംഗീകരിക്കുന്നവരാണെങ്കിൽ അവർ മുഹമ്മദ് നബി തങ്ങളെയും അംഗീകരിക്കണ്ടേ. പക്ഷേ മൂസാ നബിയുടെ കൗമിൽപ്പെട്ട ആളുകളെന്ന് പറയുന്നവർ ജൂതന്മാരെ, അവർ മുഹമ്മദ് നബി അംഗീകരിക്കാൻ തയ്യാറായില്ല, ഈസാ നബി അംഗീകരിക്കാൻ തയ്യാറായില്ല. മാത്രമല്ല ഈസാ നബി ഇസ്ലാമിനെ കൊല്ലാനാണ് അവർ ശ്രമിക്കുന്നത്. ഈസാ നബി ഇസ്ലാമിനെ കൊല്ലാൻ ഒരുങ്ങുകയാണ്. ആ സമയത്ത് ഈസാ നബി ചോദിച്ചു, മൻ അൻസാരി ഇലല്ലാഹ്, ആരുണ്ട് അല്ലാഹുവിന്റെ മാർഗത്തിൽ എന്നെ സഹായിക്കാൻ? ഖാല അൽ ഹവാരിയൂന നഹ്നു അൻസാറുല്ലാഹ്. ഹവാരിയുകൾ പറഞ്ഞു, അല്ലാഹുവിന്റെ മാർഗത്തിൽ നിങ്ങളെ സഹായിക്കാൻ ഞങ്ങളുണ്ട്, നിങ്ങളെ സഹായിക്കാൻ ഞങ്ങളുണ്ട് എന്ന് ഈസാ നബിയോട് ഹവാരിയുകൾ പറയുന്നു. സുഹൃത്തുക്കളെ, നമ്മൾ ചരിത്രം പഠിക്കണം, ഖുർആൻ പഠിക്കണം. ഫആമനത് ത്വാഇഫത്തും മിൻ ബനീ ഇസ്രായീല വകഫറത് ത്വാഇഫ. ബനു ഇസ്രായീൽ അഥവാ ബനു യാഖൂബ് അലൈഹിസ്സലാം, യാഖൂബ് നബി അലൈഹിസ്സലാമിന്റെ സന്താന പരമ്പരയാണ് ബനു ഇസ്രായീൽ. അത് ഒരു പ്രവാചക കുടുംബ പരമ്പര തന്നെയാണ്. യാഖൂബ് നബി അലൈഹിസ്സലാമിന്റെ കുടുംബ പരമ്പരയാണ് ബനു ഇസ്രായീൽ. ആ ബനു ഇസ്രായീലിനെ സംബന്ധിച്ച് ഖുർആൻ പഠിപ്പിക്കുന്നു. ആ ബനു ഇസ്രായീൽ രണ്ട് ത്വായിഫത്തായി, രണ്ട് ടീമായി, രണ്ട് ഗ്രൂപ്പായി. എന്താ സംഭവിച്ചത്? ഫആമനത് ത്വായിഫത്തും മിൻ ബനീ ഇസ്രായീല. ബനു ഇസ്രായീലിൽ നിന്നുള്ള ഒരു ത്വായിഫത്ത് ഈസാ നബി ഇസ്ലാമിനെ കൊണ്ട് വിശ്വസിച്ചു, ഒരു വിഭാഗം അംഗീകരിച്ചു. മൂസാ നബി അലൈഹിസ്സലാമിനെ കൊണ്ട് വിശ്വസിച്ചിരുന്ന എല്ലാവരും ഈസാ നബിനെ അംഗീകരിക്കാൻ തയ്യാറായില്ല. ഒരു ത്വായിഫത്ത് അംഗീകരിച്ചു, ഒരു ത്വായിഫത്ത് സഹായിച്ചു കൊണ്ടിരുന്നു, ഒരു ത്വായിഫത്ത് അതാ ഈസാ നബിയെ അങ്ങേയറ്റം എതിർത്തുകൊണ്ടിരുന്നു. എതിർത്തിട്ട് അവരവസാനം എവിടുക്കാ പോകുന്നത്? ഈസാ നബിയെ കൊല്ലണം, കുരിശിലേക്ഷണം, അങ്ങോട്ടാ പോകുന്നത്. സുബ്ഹാനല്ലാഹ്, ഇതിന് ഈസാ നബിനെ കുരിശിലേറ്റാൻ കിട്ടണമെങ്കിൽ ഈസാ നബിനെ ആരെങ്കിലും ഒന്ന് അല്ലേ ഇന്നോടത്ത് ഉണ്ടെന്നെങ്കിലും കാണിച്ചു കൊടുക്കണമല്ലോ. അപ്പൊ നോക്കുമ്പോ ശിഷ്യന്മാരെ കൂട്ടത്തുന്ന ഒരാള്, അപ്പൊ നോക്കുമ്പോ ഈസാ നബിന്റെ ശിഷ്യന്മാരെ കൂട്ടത്തുന്ന ഒരാള്, ഞാൻ കാണിച്ചുതരാം, ഞാൻ കാണിച്ചുതരാം. ആ ശിഷ്യന്മാരെ കൂട്ടത്തുന്ന ഒരാള്, ഞാൻ കാണിച്ചുതരാം, ഞാൻ കാണിച്ചുതരാം. ആരോട്? മറ്റേ കൗമിനോട്. ആലോചിച്ചോക്കുകയും ചെയ്തു. പറ്റിയല്ല പറഞ്ഞു, നാം ഈസാ നബി അങ്ങ് ഉയർത്തിക്കൊണ്ടുപോയി. അവസാനം ഈസാ നബിയെ ഒറ്റ കൊടുക്കാൻ ഇറങ്ങിയ ശിഷ്യനെ പിടിച്ചിട്ട് കൗത്തിൽ കയറിട്ട് തൂക്കി കുരിശിലേറ്റി. ഇതാണ് അവസാനം കൗമിന് വരാൻ പോണത്. ഞാൻ പറഞ്ഞു വരുന്നത്, ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കൊല്ലുമെന്ന അവസ്ഥയിലെത്തിയപ്പോൾ ഈസാ നബി അലൈഹി സ്വലാമിനെ അള്ളാഹു സംരക്ഷിച്ചല്ലോ. ഇനി നിങ്ങൾ കേട്ടോളൂ, ഈസാ നബി അലൈഹിസ്സലാം വീണ്ടും ഇറങ്ങി വരും. ഇപ്പൊ പോയി എന്ന് കരുതിയിട്ട് ഇനി വരൂലാന്ന് കരുതണ്ട. ഈസാ നബി അലൈഹിസ്സലാം വീണ്ടും വരുമെന്ന് പരിശുദ്ധമായ ഹദീസുകൾ പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് ഈസാ നബി അലൈഹിസ്സലാം പണ്ട് മറിയം ബീവിന്റെ ഗർഭത്തെ കളിയാക്കിയവരോട്, ഈസാ നബിയുടെ ഡി എൻ എ ടെസ്റ്റ് നടത്തണമെന്ന് പറഞ്ഞവരോട്, ഈസാ നബി അലൈഹിസ്സലാമിനെ കൊല്ലണമെന്ന് പറഞ്ഞവരോട്, കുരിശിലേറ്റണമെന്ന് പറഞ്ഞവരോട്, അതാ ഈസാ നബി അലൈഹിസ്സലാം യുദ്ധവുമായി വരും. അതുപോലെ കുരിശിനെ ആരാധിക്കുന്നവരെയും നേരിടാൻ ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാം വരും. അപ്പുണ്ടാവും പച്ച കോട്ടിട്ട കുറെ വളണ്ടിയർമാരെ. വെറുതെ പറയല്ല, ഹദീസിലുണ്ടായല്ലേ, പച്ച കോട്ടിട്ട കുറെ വളണ്ടിയർമാരുണ്ടാകും. ഇവരാരെ കൂടെ ആയിരിക്കും എന്നും ഹദീസുകൾ പഠിപ്പിച്ചിട്ടുണ്ട്. അവർ ഈസാ നബി ഇസ്ലാമിന്റെ മറുപക്ഷത്തായിരിക്കും. മറുപക്ഷത്തിന്റെ നേതാവിന്റെ പേര് ദജ്ജാല് എന്നാണെന്നും ഹദീസിലുണ്ട്. കാരണം ഈസാ നബി രണ്ടാമത് വന്നിട്ടും ബോധ്യപ്പെട്ടിട്ടില്ല, അപ്പോഴും ഡി എൻ എ ടെസ്റ്റ് നടത്തണം തന്നെ പറയണ. മുമ്പ് പോയപ്പോ ഡി എൻ എ ടെസ്റ്റിന് സൗകര്യം ഇല്ലായിരുന്നു, ഇപ്പൊ ഏതായാലും സൗകര്യം ഉണ്ടല്ലോ, ഇപ്പൊ ഒന്ന് നടത്തിക്കൂടെ എന്നാ ചോദിക്കുന്നത്. ആ ജാതി കൗമിന് അവസാനം ഈസാ നബി എന്താ ചെയ്യുക എന്നും ഹദീസുകൾ വിവരിച്ചിട്ടുണ്ട്. ഞാൻ എന്റെ വെറുതെ പറയുന്നതല്ല, പ്രിയപ്പെട്ട സഹോദരന്മാരെ, പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച ഹദീസുകൾ പഠിപ്പിച്ച സംഭവങ്ങളാണ്. വളരെ വ്യക്തമായി ഞാൻ ഉറപ്പെടുത്തുന്നു, ഇൻഷാ അല്ലാഹ് ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ, ഉയർത്തി വിമാനത്തിന് പോയിട്ടുണ്ടെങ്കിൽ, തിരിച്ച് ഇൻഷാ അല്ലാഹ് കേരളത്തിലേക്ക് തന്നെ എത്തും. അല്ലാഹു എത്തിച്ചു തരട്ടെ. ഇവിടെ വന്നത് തിരിച്ചു പോയതിൽ നമുക്ക് എന്തായാലും വേദന, അത് തിരിച്ചെത്തന്നെ വേണം. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാമിനെ കുരിശിലേറ്റാൻ ശ്രമിച്ചു, പരാജയപ്പെട്ടു. പിന്നെ ഒരു തിരിച്ചിട്ട് നോക്കിക്കൂടെ, സുബ്ഹാനല്ലാഹ്, അതാരെ പണിയാ? അതിന് അമ്രൂദിന്റെ പണിയല്ലേ? തിരിഞ്ഞിട്ട് നോക്കുന്ന അമ്രൂദിന്റെ പണിയല്ലേ? ഖുൽനാ യാ നാറു കൂനി ബർദം വസലാമൻ അലാ ഇബ്രാഹിം,
ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ തീയിലിട്ട് നോക്കാനാണ് അമ്രൂദിന്റെ തീരുമാനം. കരിഞ്ഞ് കരിക്കട്ടയായി പോകുന്നത് കാണണമെന്നാണ് ആഗ്രഹം. സുഹൃത്തുക്കളെ, ഇത് സാധാരണ മനുഷ്യനല്ല, ഇത് ഇബ്രാഹിം നബിയാണ്. അതാ നമ്മൾ ഉമ്മൻചാണ്ടി പറഞ്ഞത്. ഉമ്മൻചാണ്ടി പറഞ്ഞല്ലോ, സാധാരണ മനുഷ്യന്മാരാണെങ്കിൽ ചിലപ്പോ തീയിലിട്ടാലാണ്ട് കത്തിന്ന് വരും. സാധാരണ മനുഷ്യന്റെ മുടിയാണെങ്കിൽ തീയിൽ വെച്ചാൽ അങ്ങ് കരിഞ്ഞു എന്ന് വരും. അതേസമയത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ തീയിലിട്ടിട്ട് കത്തിയിട്ടില്ല എന്നുള്ളവർ നമ്മളെ മുഖ്യമന്ത്രിക്കറിയാ, ഖുർആൻ ഓതാത്ത മറ്റേ ആൾക്കറിഞ്ഞൂടാ, മറ്റേ ആള് ബൈബിളെങ്കിലും വായിച്ചിട്ടുണ്ടാവും അല്ലേ? മുഖ്യമന്ത്രി ബൈബിളെങ്കിലും വായിച്ചിട്ടുണ്ടാവും. അപ്പൊ അതുകൊണ്ട് ഇബ്രാഹിം നബിയുടെ ചരിത്രം എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. നീ ഖുർആൻ പരിഭാഷ വായിച്ചുകൊണ്ടെന്ന് അറിഞ്ഞൂടാ, നീ ഖുർആൻ എന്നെ ഓതി പഠിച്ചിട്ടുണ്ട് അതും അറിഞ്ഞൂടാ, എനിക്ക് അറിഞ്ഞൂടാ. ഇവര് പറഞ്ഞെങ്കിൽ കൂടുതൽ ഇവരല്ല, എന്നാലും ചെറിയ ഇവരുള്ളതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. ഇവരല്ലാത്തവന്റെ മൈഡിയ അല്ല, എന്തോ ചെറിയവരുള്ളത് കൊണ്ടാണ് ഈ പ്രവാചകന്മാരെ സംബന്ധിച്ച് ഇങ്ങനെ പറയാൻ പാടില്ല എന്ന് പറയുന്നത്. കാരണം ഇബ്രാഹിം നബി ഇസ്ലാമിനെ തീയിലിട്ട് നോക്കിയിട്ട് കത്തിയിട്ടില്ല അല്ലേ? ഇബ്രാഹിം നബി ഇസ്ലാമിനെ തീയിലിട്ട് നോക്കിയിട്ട് കത്തിയിട്ടില്ലല്ലോ. ഇബ്രാഹിം നബിയെ കൊണ്ട് അവരതാ അതിക്രമം, അവർ കുതന്ത്രങ്ങൾ പ്രവർത്തിച്ചു നോക്കി, ചുട്ടുകരിക്കാൻ ആഗ്രഹിച്ചു. അതിനുവേണ്ടി അവർ എക്സിബിഷൻ സംഘടിപ്പിച്ചു. എന്തോ ഒരു എക്സിബിഷൻ ആയിരുന്നു അറിയങ്ങള്. സുബ്ഹാനല്ലാഹ്, 2 മാസം മുമ്പ് തുടങ്ങിയില്ലേ പ്രചരണം? ഇബ്രാഹിം നബി ഇസ്ലാമിനെ തീയിലിടാൻ വേണ്ടി നടത്തിയ എക്സിബിഷന്റെ പ്രചരണം 2 മാസം മുമ്പ് തുടങ്ങി അല്ലേ? ചരിത്രം അങ്ങനല്ലേ? 2 മാസം മുമ്പ് എക്സിബിഷന്റെ പ്രചരണം തുടങ്ങി. എന്നിട്ടോ ആളുകളൊക്കെ കൂട്ടി, എല്ലാവരും ഒരുമിച്ച് കൂട്ടി നിർത്തിയിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, തെറ്റുവില്ലിലാണ് ഇബ്രാഹിം നബിയെ കയറ്റി വെച്ചിരിക്കുന്നത്. മിഞ്ചനീക്ക് എന്ന് പറയുന്ന സാധനത്തിന്റെ മുകളിൽ മിസൈൽ വിക്ഷേപിണിയെ പോലെ അതിന്റെ മുകളിൽ ഇബ്രാഹിം നബി ഇസ്ലാമിനെ കയറ്റി വെച്ചിരിക്കുകയാണ്. എന്നിട്ട് ഇബ്രാഹിം നബി ഇസ്ലാമിനെ തീകുണ്ടത്തിൽ എറിയാനുള്ള ശ്രമമാണ്. അതേ അവരങ്ങ് തൊടുത്തു വിട്ടു. ഇബ്രാഹിം നബി അലൈഹി സ്വലാം തീയിലേക്ക് വീണു. അല്ലാഹ് പറയുന്നു, കുല്ലായാ നാറു കൂനി ബർദം വസലാമന്നല ഇബ്രാഹിം. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് തീയെ തണുപ്പും രക്ഷയുമായി കൊടുക്കണമെന്ന് തീയിനോട് നാം ആവശ്യപ്പെട്ടപ്പോൾ തീ ഇബ്രാഹിം നബിക്ക് തണുപ്പും രക്ഷയുമായി കൊടുത്തു. കാരണം ഇബ്രാഹിം നബി സാധാരണ മനുഷ്യനല്ലേ, ഇബ്രാഹിം നബി പ്രവാചകനാണ്. പ്രവാചകനായതുകൊണ്ട് തന്നെ ആ തീയിലേക്ക് വീണപ്പോൾ ഇബ്രാഹിം നബി ഇസ്ലാമിന്റെ ഒരു രോമത്തിന് ഒരു പോറലേറ്റില്ല, ഒരു രോമം പോലും കരിഞ്ഞില്ല. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇബ്രാഹിം നബി ഇസ്ലാമിനെ നമ്രൂദ് തീയിലിട്ടിട്ടുണ്ടല്ലോ, അതുകൊണ്ട് നമുക്ക് തീയിലിട്ടൂടെ എന്ന് ചോദിച്ചാൽ നമ്രൂദ് ആണെങ്കിൽ പറ്റുന്നല്ലാതെ എന്താ പറയാ? നമ്രൂദ് ആണെങ്കിൽ പറ്റുന്നല്ലാതെ നമുക്ക് എന്താ പറയാൻ സാധിക്കുക? ഇബ്രാഹിം നബി ഇസ്ലാമിനെ നമ്രൂദ് തീയിലിട്ട് എന്ന് കരുതിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുമോ? യൂസുഫ് നബി അലൈഹിസ്സലാമിനെ ചേട്ടന്മാരെ കൊണ്ടുപോയി കിണറ്റിലിട്ടു എന്ന് കരുതിയിട്ട് നമുക്ക് അഞ്ചന്മാരെ കൊണ്ടുപോയി കിണറ്റിലിടാൻ പറ്റുമോ? നബി കുടുംബത്തിന്റെ മാതൃക അല്ലേ? നബി കുടുംബത്തിന്റെ മാതൃക എന്ത്? യാക്കൂബ് നബി ഇസ്ലാമിന്റെ മക്കളാ എന്ത് ചെയ്തത്? ചെറിയ മകനെ കൊണ്ടുപോയിട്ട് അഞ്ചനെ കൊണ്ടുപോയിട്ട് കിണറ്റിലിട്ടത്. യാക്കൂബ് നബിന്റെ മക്കൾ യൂസുഫിനെ കിണറ്റിലിട്ടുണ്ടല്ലോ എന്ന് കരുതിയിട്ട് നമ്മൾ അഞ്ചന്മാരെ പിടിച്ച് കിണറ്റിലിടാ? എവിടുന്ന് അവരെ കോതി പഠിച്ച്? സുഹൃത്തുക്കളെ, നിങ്ങൾ മനസ്സിലാക്കണം, അവരത് ചെയ്ത് ശരിയാണെന്ന് ആരെങ്കിലും പറഞ്ഞോ? യൂസുഫ് നബി അലൈഹിസ്സലാം കിണറ്റിലിട്ടിട്ട് മുങ്ങിയിട്ടില്ലല്ലോ, മരിച്ചിട്ടില്ലല്ലോ. യൂസുഫ് നബി അലൈഹിസ്സലാമിനെ ജ്യേഷ്ഠന്മാരെ കിണറ്റിലിട്ടപ്പോ യൂസുഫ് നബി അലൈഹിസ്സലാം പ്രവാചകനായതുകൊണ്ട് മരിച്ചിട്ടില്ലല്ലോ. അപ്പൊ പ്രവാചകനാണ് നോക്കാൻ എന്ത് ചെയ്യാ? കിണറ്റിലിട്ടോക്ക. ഒരു തങ്ങളുട്ടി വരുമ്പോ തങ്ങളാണോ നോക്കാൻ വേണ്ടി എന്താ ചെയ്യാ? ഏയ്, കിണറ്റിലിട്ടോക്ക. കാരണം യാക്കൂബ് നബിന്റെ മോനാണല്ലോ യൂസുഫ് നബി അല്ലേ? യൂസുഫ് നബിനെ കൊണ്ട് അന്ന് നബി ആയിട്ടില്ലല്ലോ, അന്ന് നബിന്റെ മോനല്ലേ അല്ലേ? യാക്കൂബ് നബിന്റെ മോനെ നബി ആയിട്ടില്ലല്ലോ, ചെറിയ കുട്ടിയല്ലേ, തങ്ങളുട്ടിയല്ലേ. ആ അന്നത്തെ തങ്ങളുട്ടിയാ യൂസുഫ് നബി. അപ്പൊ തങ്ങളുട്ടിനെ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ജ്യേഷ്ഠന്മാർ കിണറ്റിലിട്ടുണ്ട്. അതുകൊണ്ട് ഒരു തങ്ങളുട്ടി നമ്മളെ അടുത്തേക്ക് വരിക, ഞാൻ തങ്ങളറിഞ്ഞുകൊണ്ട് വന്നാൽ ജി തങ്ങളാന്ന് അറിയാൻ നോക്കേണ്ട. യൂസുഫ് നബി തങ്ങളായ കാലത്ത് കിണറ്റിലിട്ട് മുങ്ങിയിട്ടില്ല, അതുകൊണ്ട് ഈ തങ്ങളാ നോക്കാൻ നമ്മൾ കിണറ്റിലിട്ടൊക്കെ അറിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? പറ്റുമോ? അല്ല, നല്ല രസമുണ്ട് അല്ലേ? തങ്ങന്മാരെ പിടിച്ചുകൊണ്ട് കിണറ്റിലിടുക. തങ്ങളാണെങ്കിൽ എന്താവൂല? അത് പണ്ട് കടപ്പുറക്കാർ കൊണ്ടുപോയത് കേട്ടിട്ടുണ്ട്. അത് കേട്ടില്ല? തങ്ങളെ വരക്കാൻ കൊണ്ടുപോയി കടപ്പുറത്ത്, മീനില്ലാഞ്ഞിട്ടേ, മീനില്ലാഞ്ഞിട്ട് തങ്ങളെ കൊണ്ടുപോയി ദ്വാരിപ്പിക്കാൻ കൊണ്ടുപോയി. അങ്ങനെ പോയി തങ്ങൾ നന്നായി ദ്വാരന്ന് കടലിൽ കയറ്റിക്കൊണ്ടേക്കാ, വഞ്ചി കയറ്റിയിട്ട് കുറേ ദൂരം കൊണ്ടുപോയിട്ട് കടലിന്റെ നടുക്കുന്ന് തങ്ങൾ നെലുമ്പുലിയും കൂട്ടി ദ്വാരന്ന് പടച്ചവനെ മീൻ അങ്ങോട്ട് ചാർപ്പ് കെട്ടി വന്നിട്ട് ചാകര ചാകരയായിട്ട് തോണിക്ക് ഇങ്ങനെ മറിഞ്ഞു വരിക. തോണി നിറച്ച് മീന് കിട്ടിയപ്പോ അവസാനം
ഇവര് ചിന്തിക്കുകയാണ്, സുബ്ഹാനല്ലാഹ്, ഈ തങ്ങളും കൂടിയാണ് ഒഴിവാക്കേണ്ടി, അത് ആ സ്ഥലം കൂടി മീനിടായിരുന്നല്ലോ. തങ്ങളല്ലേ, തങ്ങളാണ് പിന്നെ നീതികാട് രക്ഷപ്പെട്ടുള്ളല്ലോ. ഹേ, തങ്ങളാകുമ്പോ അല്ല കാത്തോളല്ലോ, അള്ളം ചെയ്യും, അള്ളാന്റെ പേര് റസൂലിന്റെ പേരെ കുട്ടിയല്ലേ, അതുകൊണ്ട് തങ്ങള് ആര് നോക്കും? ഏ, തങ്ങൾ ആര് നോക്കിക്കോളും? തങ്ങളെ പടച്ചോ നോക്കിക്കോളല്ലോ പറഞ്ഞ തങ്ങളെ വീട്ടിലെ പിടിച്ചാണ്ട് കടലിൽ കാണിട്ട് നല്ല തങ്ങളാണെങ്കിൽ കരക്കെത്തിക്കോളും, വ്യാജ തങ്ങളാണെങ്കിൽ മുങ്ങിപ്പോകും, നല്ല തങ്ങളാണെങ്കിൽ കരക്കെത്തിക്കോളും. സുബ്ഹാനല്ലാഹ്, തങ്ങന്മാരെ പിടിച്ച് കെട്ടിലിടാൻ പറ്റുമോ? തങ്ങന്മാരെ പിടിച്ച് കള്ള് താത്താൻ പറ്റുമോ? ഏ, നല്ല തങ്ങളാണെങ്കിൽ നീതി എത്തിക്കോളും എന്ന് പറഞ്ഞാൽ കറ്റി പിടിച്ച് ഇട്. എവിടുന്ന ഈ കൗമ വരുന്നത്? ആലോചിക്കണേ ഞങ്ങള്, നമുക്കുള്ള പ്രശ്നം തന്നെ അതൊന്ന് ആലോചിക്കാൻ പാടില്ല എന്നല്ല, ഓർമ്മപ്പെടുത്തുന്നത് നിങ്ങൾ ചിന്തിക്കണം. യാക്കൂബ് നബി ഇസ്ലാമിന്റെ മകൻ യൂസുഫ് നബി ഇസ്ലാമിനെ കെണറ്റിലിട്ടു എന്ന് കരുതിയിട്ട് നമുക്ക് പിടിച്ച് കെണറ്റിലിടാൻ പറ്റുമോ? ആരെങ്കിലുമൊക്കെ കെണറ്റിലിട്ടേക്കണ്, ആരെങ്കിലുമൊക്കെ തീയിലിട്ടേക്കണ് പറഞ്ഞിട്ട് നമുക്ക് ഇടാൻ പറ്റുമോ എന്നാണ് ചോദിക്കുന്നത്? പറ്റുമോ? എന്നാ പിന്നെ തീയിലിടാൻ ഒരുങ്ങിയ ആൾക്കാർക്ക് എന്തിയാ തീയിലിടാൻ കയ്യാഞ്ഞു? അതുകൊണ്ടല്ലോ പ്രശ്നം. കൊറേ ദിവസം കൊണ്ടു നടന്നിട്ട് ഞങ്ങൾ കത്തിക്കും 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 എന്ന് പിന്നെന്തിയാ കത്താഞ്ഞു? കത്താഞ്ഞത് ഒറിജിനൽ ഡേ ഒറിജിനൽ ആയതുകൊണ്ട് കത്തിയില്ല എന്നോ, വ്യാജനാണെങ്കിൽ എന്നോ കത്തിപ്പോയിട്ടുണ്ടാവില്ല, കാരണം കത്തിച്ചാനല്ലേ കൊടന്ന് തന്നെ, കത്തിച്ചാനല്ലേ കൊടന്ന്. നിന്നിട്ട് പിന്നെന്തിയാ ഇത്ര ദിവസം കൊണ്ടു നടന്നിട്ടും കത്താഞ്ഞു? കത്താത്തതിന്റെ കാരണം അറിയോ? വല്ലാഹു യഅസിമുക മിനന്നാസ്, നബിയെ അങ്ങേ അല്ലാഹു തആല ജനങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തുമെന്ന് പടച്ച തമ്പുരാൻ നബി തങ്ങൾക്ക് നൽകിയ ഉറപ്പാണ്. ആ ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് തിരുശഹർ അടക്കമുള്ള ഏത് കാര്യവും അല്ലാഹു സൂക്ഷിക്കുന്നത്, അല്ലാഹു സംരക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവര് കത്തിക്കാൻ ശ്രമിച്ചാൽ അവർക്കൊരു തീപ്പട്ടിക്കൊള്ളി ഒരതാൻ പോലും പറ്റുകയില്ല, ഒരു സിഗരറ്റ് പോലും കത്തിക്കാൻ പറ്റുകയില്ല. പോലീസ് വന്നിട്ട് ടോർച്ച് വരെ അടിക്കാൻ അടിച്ചില്ല, പറ്റില്ല. പോലീസ് വന്നിട്ട് അടിച്ച ടോർച്ച് തന്നെ പിടിച്ചു വാങ്ങി, പിന്നല്ലേ തീ കൊടുക്കല്. അപ്പൊ സുബ്ഹാനല്ലാഹ് പറയാണ്, അത് കണ്ടവരത്തിന്റെ സ്വാധീനം കണ്ടോ, കണ്ടവരത്തിന്റെ സ്വാധീനം കണ്ടോ. ഏയ്, പിന്നെ നമ്മൾ എന്താ ചെയ്യണ്? ഞാൻ ചുരുക്കി പറയുന്നു, ഓർമ്മപ്പെടുത്തുന്നത് പഴയ കാലത്തെ ഖുർആന്റെ ചരിത്രവും അമ്പിയാക്കന്മാരുടെ ചരിത്രവും ഒക്കെ ഒന്ന് ശരിക്കും മനസ്സിലാക്കിയാലേ, ഇതൊക്കെ ഈ നടക്കുന്നതൊക്കെ മുഅ്മിനീങ്ങൾക്ക് ഈമാൻ കൂടാനുള്ള കുറെ മാർഗങ്ങളാണ്. ശരി, ഇനി ഒന്നുകൂടി കേൾക്കണോ? ഫഅമനത്വായിഫത്തും മിൻ ബനീ ഇസ്രായീല വകഫറത്വായിഫ, ബനു ഇസ്രായീലിൽ നിന്ന് ഒരു ത്വായിഫത്ത് മുഅ്മിനായി പ്രവാചകനെ സഹായിച്ചപ്പോൾ മറ്റേ ത്വായിഫത്ത് അവിശ്വാസികളായി പ്രവാചകനെ എതിർത്തുകൊണ്ടിരുന്നു. അവരാണ് അവസാനം ഈസാ നബിയെ കൊല്ലാൻ വരെ ശ്രമിച്ചത്. അല്ലാഹു പറയുന്നു, അല്ലാഹ് പറയുകയാണ്, അതാ ആ കൂട്ടത്തിൽ നിന്നുള്ള മുഅ്മിനീങ്ങളായ ത്വായിഫത്തിനെ അല്ലാഹു ശക്തിപ്പെടുത്തി, ആ ത്വായിഫത്തിനെ അല്ലാഹു ശക്തിപ്പെടുത്തി, ആലാ അദുവിഹിം അവരുടെ ശത്രുക്കൾക്കെതിരെ അല്ലാഹു ശക്തിപ്പെടുത്തി. ആ മുഅ്മിനീങ്ങളായ ത്വായിഫത്ത് പരസ്യമായി വിജയിച്ചു. വിജയിച്ചോ വിജയിച്ചില്ലേ? വിജയിച്ചോ വിജയിച്ചില്ലേ? എന്താ സംശയം? കുഞ്ഞു സംശയമുണ്ട്. നമ്മളെ ഷാരു മുബാറക് പള്ളിന്റെ തറക്കല്ലിടലും ആ സമ്മേളനം കണ്ടിട്ട് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടില്ലേ വിജയിച്ചോ ഇല്ലേ? വിജയിച്ചില്ലേ? ആ ഫാസ്ബഹു ലാഹിരീൻ, മുഅ്മിനീങ്ങൾ പരസ്യമായി വിജയിച്ചു. ഇത്ര പോരെ, നമുക്ക് പോരെ. ഞാൻ ചീത്ത പറഞ്ഞോ? ഇല്ല. അനാവശ്യം പറഞ്ഞോ? ഇല്ല. ആരെങ്കിലും പേര് പറഞ്ഞോ? ഒരു സംഘടനയെ കുറ്റം പറഞ്ഞോ? നിങ്ങൾക്ക് ആരും മനസ്സിലായില്ല. അപ്പൊ നമ്മള് ജനങ്ങൾക്ക് കാര്യം മനസ്സിലാകും വേണം, കേട്ടിട്ട് ആൾക്കാർക്ക് നമ്മളോട് വെറുപ്പ് തോന്നും ചെയ്യരുത്. അങ്ങനെയുണ്ട്, മനസ്സിലായി? ജനങ്ങൾക്ക് കാര്യം മനസ്സിലാകും വേണം, കേൾക്കുമ്പോ ജനങ്ങൾക്ക് എന്തേ ഇവരും മറ്റേ മൂലയന്മാരെ പോയാൽ ആയിപ്പോയോ എന്നും ചെയ്യരുത്, നമ്മളെ പറ്റി ആളുകൾക്ക് തോന്നും ചെയ്യരുത്. ഇപ്പൊ നിങ്ങൾക്ക് തോന്നിയിട്ടില്ലല്ലോ, തോന്നിയോ? എന്നാ കാര്യമൊക്കെ തിരിഞ്ഞില്ലേ? ഉമ്മത്തൻ വസത്തിൽ നിന്നിട്ട് അല്ലേ, തീരെ പറയാൻ ഞാൻ എന്ത് പറയും?
പൊട്ടനാണ്. പറഞ്ഞു തീറിയാലോ ഭ്രാന്തനാന്നും പറയും. അപ്പൊ പൊട്ടനാന്നും പറയിക്കണ്ട എന്നും പറയണ്ട, ഭ്രാന്തനാന്നും പറയിക്കണം. അങ്ങനല്ലേ പൈസ സാർ? നമ്മൾ പൊട്ടനാന്നും പറയിക്കണ്ട, ഭ്രാന്തനാന്നും പറയിക്കണ്ട. അതിന്റെ വടിയിലെക്കുക, അതിന് എഴുതുന്ന വലിയ കുഴപ്പമുണ്ടോ? അതിന് നമ്മളെ പകരസ്താവ് നേരത്തെ പറഞ്ഞുകൊണ്ട് അല്ലേ പകരസ്താവ്? അതല്ലേ നിങ്ങളും പറഞ്ഞിട്ടുള്ളൂ. അതെ, പകരസ്താവും പറഞ്ഞത് തന്നെയാണ്, ഞാനും പറഞ്ഞത് തന്നെയാണ്. പറഞ്ഞു പറഞ്ഞ് എന്താ കരുത്? ഇവരും മറ്റേ മൂല്യന്മാരെ പോയത് തന്നെ ആയിപ്പോയോ എന്ന് ജനങ്ങളെ കൊണ്ട് പറയിപ്പിക്കരുത്. അങ്ങനെയാണെങ്കിൽ പിന്നെ മനുഷ്യന്മാരാരെ കണ്ടിട്ടാ നന്നാവുക, അതുമാണല്ലോ അറിയാം. ഇപ്പൊ ഇന്നലെ എന്നോട് ഒരാൾ പറഞ്ഞു, ഞാൻ തന്നെ മറ്റേ പരിപാടിക്ക് പോയി. പോയി നോക്കുമ്പോ സംഗതി നല്ല രസമുണ്ട്, എല്ലാ സ്റ്റേജിലും ഒരേ പരിപാടികളാണ്. അതെങ്ങനെ ഞങ്ങൾ എല്ലാ സ്റ്റേജിലും ഒരേ പരിപാടി? അത് എല്ലാ സ്റ്റേജിലും ഒരേ പരിപാടിയാണ്, എല്ലാ സ്റ്റേജിലും എ പി സ്ഥാനി ഇവത്തുവരെ തന്നെയാണ് പരിപാടി. അപ്പൊ ഈ നമ്മളെ ഈ ഇതൊക്കെ നടക്കുമ്പോഴേ, നമ്മളെ ഈ പിന്നെ സാഹിത്യോത്സവമൊക്കെ നടക്കുമ്പോഴോ പല സ്റ്റേജിലും പല പരിപാടി. അത് ഒരു സ്ഥലത്ത് പ്രസംഗമാണ്, വേറെ സ്ഥലത്ത് കവിതയല്ലല്ലോ, പോസ്റ്റ് രചനയൊക്കെ ആയിരിക്കും അല്ലേ. അപ്പൊ ഞാനും വിചാരിച്ചത് ഒരേ സ്റ്റേജിൽ തന്നെ എല്ലാ പരിപാടി, ഒരേ പരിപാടി എല്ലാ സ്റ്റേജിലും എന്ന് പറഞ്ഞാൽ അത് എനിക്ക് മനസ്സിലായില്ല. അപ്പൊ ആ സുഹൃത്ത് പറഞ്ഞു, എല്ലാ സ്റ്റേജിലും ഒരേ പരിപാടിയാണ്, എല്ലാ സ്റ്റേജിലും എ പി സ്ഥാന ഈപത്ത് വരെ തന്നെയാണ് പണിയാർ അല്ലേ. ഞാൻ ആലോചിച്ച് നോക്കണം, ഇവര് പള്ളി ഉണ്ടാക്കുന്നതിനെ കുറിച്ച് ഇത്ര എതിർപ്പ് അല്ലേ, കോടികളെ പള്ളി ഉണ്ടാക്കുന്നതിന് എതിർപ്പ്. ഞാൻ ചോദിച്ചോട്ടെ, ലക്ഷക്കണക്കിന് ആളുകളെ ഒരുമിച്ച് കൂട്ടി, ലക്ഷക്കണക്കിന് കാശ് ചെലവാക്കി, ലക്ഷക്കണക്കിന് ഏ പലതും ലക്ഷക്കണക്കിനാണല്ലോ, ആക്കോട്ടെ, ലക്ഷക്കണക്കിനോ കോടിക്കണക്കിനോ ഒക്കെ ആക്കിയിട്ട് എല്ലാ സ്റ്റേജിൽ നിന്നും ഒരു മനുഷ്യനെ ചീത്ത പറയുക, ഒരു മനുഷ്യനെ ഈപത്ത് പറയുക എന്ന് പറഞ്ഞാൽ ഞാൻ ചോദിച്ചോട്ടെ, അതിനെത്ര മാത്രം പൈസ ചിലവാക്കണം? അതിനെത്ര മാത്രം പൈസ ചിലവാക്കണം? അതിനെത്ര മാത്രം പന്തലിടണം? അതിനെത്ര മാത്രം വേറൊള്ളു ചെയ്യണം? എല്ലാ സ്റ്റേജിൽ നിന്നും ഒരു മനുഷ്യനെ ചീത്ത പറയാനാണെങ്കിൽ ഇത്രയൊക്കെ മുടക്കേണ്ട ആവശ്യമുണ്ട്? ഞാനിതിലേക്കൊന്നും കടന്നു പറയുന്നില്ല. ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അൽഹംദുലില്ലാഹ് ഫാസ്ബഹു ലാഹിരി എന്ന് പറഞ്ഞ കൂട്ടത്തിൽ അള്ളാഹു നമ്മളാക്കിയിട്ടുണ്ട്, അത് ഉറപ്പാണ്. കാരണം നമ്മളൊന്ന് പിറകോട്ട് ചിന്തിച്ചു നോക്ക് അല്ലേ, ഒന്ന് പിറകോട്ട് ചിന്തിച്ചു നോക്കൂ, ഒരു കാലഘട്ടത്തിൽ നമ്മളെ അവസ്ഥ എന്തായിരുന്നു, നമ്മളെ ആലിമീങ്ങൾ എത്ര പ്രയാസം സഹിച്ചിരുന്നു, എ പി ഉസ്താദൊക്കെ എത്രത്തോളം വേദന കടിച്ചു തിന്നേണ്ടി വന്നിരുന്നു, എന്തെല്ലാം വിഷമങ്ങളുണ്ടായിരുന്നു. ഇന്നൊക്കെ ഇപ്പൊ എ പി ഉസ്താദിന് എന്ത് കേൾക്കുമ്പോഴും പറയും, അത് ആനന്ദപുറത്ത് പൊട്ടം കടിച്ചത് മാതിരിയാണ്. ഉസ്താദ് അത്രേ പറഞ്ഞു, ആനന്ദപുറത്ത് പൊട്ടം കടിച്ചത് മാതിരിയാണ്, ആനന്ദപുറത്ത് പൊട്ടം കടിച്ചാൽ എങ്ങനെ ഉണ്ടാവും എന്ന മാതിരിയാണ് നമുക്ക് അത്രേ ഉള്ളു ഇപ്പോ അത്. ഏയ് ഒരു കാലത്ത് അങ്ങനെ അല്ലായിരുന്നു, ഒരു കാലത്ത് നമ്മള് അല്ലേ, നമ്മൾ ആ നിലക്കൊന്നും ആകാത്തൊരു കാലത്ത് നമുക്ക് കുറച്ച് പ്രശ്നങ്ങൾ, അതായത് മറ്റേ വിഭാഗത്തിന് പല്ല് 28 ഉണ്ടായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു, ആ കാലത്ത് കടിച്ചപ്പോൾ കുറച്ചൊക്കെ വേദന ഉണ്ടായിരുന്നു. ഇപ്പൊ പല്ലൊക്കെ കൊഴിഞ്ഞ് തൊണ്ണൊക്കെ വീങ്ങി നിൽക്കുന്ന സമയത്ത് ഇപ്പൊ കടിച്ചിട്ടെന്താ കാര്യം? നമ്മളെ സംബന്ധിച്ചിടത്തോളം അൽഹംദുലില്ലാ ഈ കോലത്തിലൊക്കെ നമ്മളായി, ഇവിടെ ഈ കോലത്തിൽ പള്ളി മദ്രസയായി, ഇനി ബാക്കിയുള്ളത് പറയുന്നു. ഞാൻ നാളെ അയ്യായ മഹല്ല് സമ്മേളനത്തിൽ പറഞ്ഞു, 5000 പിന്നെ മഹല്ല് സമ്മേളനം നടന്നു എന്ന് കഴിഞ്ഞാൽ പിന്നെ 5000 മഹല്ലിൽ നടന്നു എന്ന് ഉറപ്പല്ലേ? ഏ 5000 മഹല്ല് സമ്മേളനം നടന്നാ പിന്നെ 5000 മഹല്ലിലും നടന്നു എന്ന് ഉറപ്പല്ലേ? മുമ്പ് കാലത്തെ സ്ഥിതി ഇപ്പത്തെ സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കാം നിങ്ങൾ അല്ലേ. പിന്നെ നേരത്തെ ഇപ്പൊരു സ്വപ്നം കാണുക, അപ്പൊ പകരുസ്താദ് സ്വപ്നം കണ്ടാലേ കുഴപ്പമുള്ളൂ, നിങ്ങളെ കത്തിയത് സ്വപ്നം കണ്ടാ കുഴപ്പമൊന്നുമില്ല. സുബഹാനല്ലാഹ്, ചില ആൾക്കാർ സ്വപ്നം കാണും, അല്ലാഹു സ്വപ്നം കാണും, മറ്റേ സ്വപ്നം കാണും, പല സ്വപ്നം. ഞാൻ നാൾ പറഞ്ഞു, ഞാനും നാളെ സ്വപ്നം കണ്ട്. അപ്പൊ നോക്കുമ്പോ അള്ളാഹു താല ഇവർക്ക് അള്ളഹാനെ കാണുകയും നമുക്കും കാണാലോ അല്ലേ. ഒരുക്ക് കാണാൻ നമുക്ക് കാണാൻ പറ്റില്ല, അങ്ങനെ ഉണ്ടോ? കാണുകയാണെങ്കിൽ ഒരുക്കും കാണാൻ നമുക്കും കാണും. ഏ അപ്പൊ നിങ്ങൾ കാണൂല, അതെങ്ങനെ നിങ്ങൾ കാണല്, നിങ്ങൾ കാണുമോ ഞങ്ങളും കാണും അല്ലേ. അപ്പൊ ഞാൻ അള്ളഹാനെ കണ്ടു എന്നാണ് പറയാ? ഏ ഒരു പറച്ചിലാണത്തത്, ഒരു മിസാല്. അപ്പൊ നോക്കുമ്പോ അള്ളാഹു താല പറയാണേ, ഞാൻ പണ്ട് ആദൻ നബിനെ പുറത്താക്കിയ സമയത്ത് ഒരു ചങ്ങായിനെ പുറത്താക്കി, അല്ല ആദൻ നബിക്ക് സുജൂദ് ചെയ്യാത്തിന്റെ പേരില് അല്ലേ ഒരു ചങ്ങായിനെ പുറത്താക്കി. പിന്നെ നോക്കുമ്പോ ഒരു ഷെയ്ഖും കുറെ ആൾക്കാരും കൂടി ഇങ്ങനെ വരുന്നുണ്ട്. നോക്കുമ്പോ ആരെ കോലം? ഏ പണ്ട് ആ പുറത്താക്കിയ ചങ്ങായിന്റെ കോലം. അപ്പൊ ഞാൻ ചോദിച്ചു, അല്ല പറയണ, ഞാൻ ചോദിച്ചു, അല്ല ചങ്ങായി അന്നെ ഞാൻ ആദൻ നബിക്ക് സുജൂദ് ചെയ്യാത്ത അന്ന് പുറത്താക്കിയിടില്ലേ, പിന്നെ എങ്ങനെ പിന്നെ വീണ്ടും കയറി നിൽക്കണത്? അള്ളാഹു സ്വപ്നം കാണാൻ പറ്റുമോ? ഞമ്മക്ക് പറ്റൂല, ഒരുക്ക് പറ്റൂന്ന് അങ്ങനെ ഉണ്ടോ? പറ്റുന്നുണ്ടെങ്കിൽ രണ്ടു കൂട്ടർക്കും പറ്റും, പറ്റൂലേ എന്നാൽ രണ്ടു കൂട്ടർക്കും പറ്റൂ. ഞാൻ പറയുന്ന കളവാ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അപ്പുറത്ത് പറഞ്ഞു കള തന്നെയാണ് സാർ. ഏ ഞാൻ പറഞ്ഞപ്പോ നേരാ നിങ്ങൾ വിശ്വസിക്കണമെന്ന് ഞാൻ പറയുന്നില്ല,
ഞാൻ പറഞ്ഞത് കളവാണെങ്കിൽ വിശ്വാസമുണ്ടോ? എന്നാ മറ്റൊരു പറഞ്ഞത് കളവ് തന്നെയാണ്. കാരണം അള്ളാഹനെ സ്വപ്നം കാണുമെങ്കിൽ ഓലും കാണും, കാണൂലെങ്കിൽ നമ്മളും കാണൂ. പിന്നെ ഒരാൾ അള്ളാഹനെ സ്വപ്നം കണ്ടു, മറ്റേ ആ മൈദീൻ ശേഖിന്റെ സ്വപ്നം കണ്ടു, ആ സ്വപ്നത്തിൽ നിന്നും ഏയ് ഒരു കൂട്ടർക്ക് മാത്രം വില കൊടുക്കണ്ട, കൊടുക്കുകയാണെങ്കിൽ രണ്ടു കൂട്ടർക്കും കരുതിക്കോളി, അല്ലെങ്കിൽ രണ്ടു കൂട്ടർക്കും കരുതണ്ട. ഒരു കൂട്ടർ മാത്രം കണ്ട സ്വപ്നം വലിയ കാര്യം, അല്ലാത്ത സ്വപ്നം അല്ല എന്ന് പറയാൻ പറ്റുമോ? പകരുസ്താദ് സ്വപ്നം കണ്ട വലിയ പ്രശ്നം. ഞാനും പല സ്വപ്നം കണ്ടു. ഇറാഖിന്റെ പ്രസിഡന്റ് സദ്ദാം ഹുസൈൻ എടുക്കേണ്ട അടുത്ത് വന്നിട്ട് അസ്സലാമു അലൈക്കും, അന റയീസുൽ ഇറാഖ് സദ്ദാം ഹുസൈൻ. സ്വപ്നമാണ് ആ റയീസുൽ ഇറാഖ് സദ്ദാം ഹുസൈൻ എന്റെ കൈ മുസാഫയത്ത് ചെയ്തിട്ട് സദ്ദാം ഹുസൈൻ പറയാണ് സ്വപ്നത്തിൽ. അത് നിങ്ങൾ കാണൂല, നിങ്ങളെ കാണും. ഞാൻ കിടന്നിറങ്ങുമ്പോൾ നിങ്ങളെ എൻ്റെ ഒപ്പം ഉണ്ടായാലും പറയാം സാർ. അതുകൊണ്ട് അത് കൂട്ടി പറഞ്ഞേ ഉള്ളൂ, ബാക്കി വേണമെങ്കിൽ നമുക്ക് പിന്നെയും പറയാം. ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, പ്രിയപ്പെട്ട സഹോദരന്മാരെ, അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ഈ കാണുന്നതൊക്കെ നമ്മുടെ ഇസ്സത്തല്ലേ? ഈ കാണുന്നതൊക്കെ നമ്മുടെ വിജയമല്ലേ? ഈ വിജയം അള്ളാഹു നമുക്ക് തന്നത് നമ്മുടെ ഹക്കിൻ മേലാകുന്നു എന്നൊരൊറ്റ കാരണത്താലാണ്. وكان حقا علينا نصر المؤمنين മുഅ്മിനീങ്ങളെ സഹായിക്കൽ നമ്മുടെ മേൽ ഹക്കാണ് എന്ന് അല്ലാഹു ഏറ്റെടുത്ത കാര്യമാണ്. ആദ്യം കുറച്ച് വിഷമൊക്കെ ഉണ്ടാകും, ആദ്യം കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകും, പിന്നെ അള്ളാഹു തന്നെ എളുപ്പം നൽകുമെന്ന് പടച്ച റബ്ബുരാൻ ഖുർആനിൽ പറഞ്ഞതാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ബുദ്ധിമുട്ടിയ കാലമുണ്ടായിരുന്നു, വിഷമിച്ച കാലമുണ്ടായിരുന്നു. അതാ യൂസുഫ് നബി ഇസ്ലാം കെൻറ്റിൽ കിടന്ന കാലമുണ്ടായിരുന്നില്ലേ? പിന്നെ അതാ രാജസിംഹാസനത്തിലെത്തിയില്ലേ? ബഹുമാനപ്പെട്ട യാക്കൂബ് നബി ഇസ്ലാമിന്റെ കണ്ണിന് കാഴ്ച പോയിട്ട് പിന്നത് തിരിച്ചു കിട്ടിയില്ലേ? ബഹുമാനപ്പെട്ട അയ്യൂബ് നബി ഇസ്ലാമിന് ഒരുപാട് രോഗങ്ങൾ ഉണ്ടായിട്ടതെല്ലാം മാറി കിട്ടിയില്ലേ? ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി ഇസ്ലാമിന് തീരിടപ്പെടുന്ന അവസ്ഥയിൽ അതാ സമയത്ത് ഇബ്രാഹിം നബി ഇസ്ലാമിന് അള്ളാഹുവിന്റെ സഹായം ഉണ്ടായില്ലേ? തീർച്ചയായും മുഅ്മിനീങ്ങൾക്ക് അള്ളാഹുവിന്റെ സഹായമുണ്ട്. ആ സഹായം കൊണ്ടാണ് അള്ളാഹു നമ്മളെ ഈ അവസ്ഥയിൽ എത്തിച്ചിരിക്കുന്നത്. പിന്നെ ചില ആൾക്കാർ ചോദിക്കും, എന്താ പോലും ഇങ്ങനെ മൂലിയന്മാർ അങ്ങനെ പറഞ്ഞു, തങ്ങന്മാർ ഇങ്ങനെ പറഞ്ഞു? സുബ്ഹാനല്ലാഹ്, ഉള്ളാത്ത തങ്ങൾ ഇറങ്ങിപ്പോന്ന് അന്ന് കഴിഞ്ഞിട്ടില്ല അതിന്റെ കഥ, പിന്നെ അതിനെ പറ്റി ആലോചിക്കേണ്ടതുണ്ട്. മനസ്സിലായില്ല? ഏ എന്താ ഇപ്പൊ മൂലിയന്മാർ അങ്ങനെ പറഞ്ഞു, എന്താ ഇപ്പൊ തങ്ങന്മാർ അങ്ങനെ പറഞ്ഞു? ഉള്ളാത്ത തങ്ങൾ ഇറങ്ങിപ്പോന്ന് അന്ന് അതിന്റെ കഥ കഴിഞ്ഞില്ലേ? കഴിഞ്ഞില്ലേ? പിന്നെ നീ ബാക്കിയുള്ളതിനെ പറ്റി എന്ത് ചെയ്യണ്ട? നമ്മൾ ആലോചിക്കേണ്ടതേയില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അള്ളാഹുവിന്റെ ഹക്കായ ദീനിനെ ശക്തിപ്പെടുത്താൻ നേരത്തെ ബഹുമാനപ്പെട്ട ബഖർ ഉസ്താദ് എണ്ണി എണ്ണി പറഞ്ഞ മഹാന്മാരായ ഔലിയാക്കളും ആരിഫീങ്ങളും മുഴുവൻ ബഹുമാനപ്പെട്ട ഗാന്ധിവർ ഉസ്താദ്വർക്ക് വലിയ പിന്തുണ കൊടുത്തവരാണ്, ആശീർവാദം നൽകിയവരാണ്. അതിന്റെ വറക്കത്ത് കൊണ്ടാണ് ബഹുമാനപ്പെട്ടവർ ഇന്നും അന്തസ്സോടെ എല്ലാ വെല്ലുവിളികളെയും നേരിട്ടുകൊണ്ട് മുന്നേറുന്നത്. നോക്കൂ, നിങ്ങൾ ബഹുമാനപ്പെട്ട ഉസ്താദ് വന്ന് പ്രസംഗിച്ചിട്ട് ആരെങ്കിലും വല്ല ചീത്തയും പറഞ്ഞോ, വല്ല ആക്ഷേപവും പറഞ്ഞോ, വളരെ മാന്യമായിട്ടല്ലേ അവിടെ നിന്ന് സംസാരിച്ചു പോയത്? മാത്രമല്ല, ഞങ്ങളോട് ഉസ്താദ് ഉപദേശിക്കുന്നു, നന്നായി ഉപദേശിക്കുന്നു, നിങ്ങൾ മാന്യത വിട്ട് പറഞ്ഞു പോകരുത്, നിങ്ങൾ മാന്യത വിട്ട് പ്രതികരിച്ചു പോകരുത് എന്ന് ഉസ്താദ് എപ്പോഴും ഞങ്ങളോട് പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നു. അതല്ലേ ഒരു നേതാവ് ചെയ്യേണ്ടത്? ഞങ്ങൾ ആ ഉസ്താദിന്റെ വാക്ക് സ്വീകരിച്ചുകൊണ്ടാണ് ഇത്രയും മിതത്വം പാലിച്ചുകൊണ്ട് സംസാരിക്കുന്നത്. അത് വളരെ വ്യക്തമായി ഓർമ്മപ്പെടുത്തുകയാണ്. റഹ്മുറഹിമായ റബ്ബേ, ഞങ്ങളുടെ സമ്മേളനങ്ങളും ഞങ്ങളുടെ പ്രവർത്തനങ്ങളും ഞങ്ങളുടെ മദ്രസകളും പള്ളികളും എല്ലാം നീ നിന്റെ പൊരുത്തത്തിലും തൃപ്തിയിലുമായി സ്വീകരിക്കണേ അല്ലാ. ബഹുമാനപ്പെട്ട എ പി ഉസ്താദ് നടത്താൻ പോകുന്ന കേരള യാത്ര, മഹാനായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധമായ മക്കയിൽ വരുമ്പോഴുണ്ടായിരുന്ന എല്ലാ ദുർവൃത്തികളും അതേ രൂപത്തിൽ നമ്മുടെ കേരളത്തിലും അരങ്ങ് തകർക്കുന്ന ഒരു കാലഘട്ടത്തിൽ അള്ളാഹുവിന്റെ റസൂൽ നടത്തിയതുപോലെയുള്ള ഒരു സാംസ്കാരിക വിപ്ലവ യാത്ര, അതേ റസൂലുള്ളാഹി തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക്, മദീനയിൽ നിന്ന് മക്കയിലേക്ക്, പിന്നെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഇങ്ങനെ റസൂലുള്ളാഹി തങ്ങൾ യാത്ര നടത്തിയത് എന്തിനു വേണ്ടിയായിരുന്നു? ജനങ്ങളെ സംസ്കരിക്കാനും ശുദ്ധീകരിക്കാനും അവരെ നിർവഴിയിലേക്ക് എത്തിക്കാനും വേണ്ടിയായിരുന്നു. എങ്കിൽ ഇന്ന് അള്ളാഹുവിന്റെ റസൂലില്ലല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ സാന്നിധ്യം നമ്മുടെ മുമ്പിൽ ഇന്ന് കാണുന്നില്ലല്ലോ. അള്ളാഹുവിന്റെ റസൂൽ പക്ഷേ ആത്മീയമായി നമ്മുടെ രംഗത്തുണ്ടാകാം, എന്നാലും പ്രബോധന രംഗത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവർത്തന രംഗത്തില്ലല്ലോ.
അള്ളാഹുവിന്റെ റസൂലിന് ശേഷം ആ ദാവത്ത് നിർവഹിക്കേണ്ടത് ആലിമീങ്ങളല്ലേ? ആ ആലിമീങ്ങളുടെ ദൗത്യം ഏറ്റെടുത്തുകൊണ്ടാണ് ബഹുമാനപ്പെട്ട എ പി ഉസ്താദ് അവർ ഇൻഷാ അല്ലാ വളരെ പ്രധാനപ്പെട്ട പ്രമേയങ്ങൾ ചർച്ചകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് യാത്ര നടത്തുന്നത്. അള്ളാഹു നമ്മളെ അതിലെല്ലാം കണ്ണികളാക്കി തരട്ടെ, അള്ളാഹു എല്ലാം വിജയത്തിലാക്കി തരട്ടെ, അള്ളാഹു എല്ലാം വളരെ ആഹത്തിലും സന്തോഷത്തിലുമാക്കി തരട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് എല്ലാവരോടും ദുആ കൊണ്ട് വസീയത്ത് ചെയ്യുന്നു. ഇഷ്ടക്കേടായി വല്ലതും തോന്നിയെങ്കിൽ ക്ഷമിക്കാനും അപേക്ഷിച്ചുകൊണ്ട് വആഖിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.